أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിൽ ഏവരും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യമാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കത്ത് സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ കൂടിയിരിക്കാൻ അവൻ നമുക്ക് തോഫീക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, വലിയ മഹത്വമുണ്ട് ഈ സദസ്സിൽ. അതിൻ്റെ കാരണം സംസാരിക്കുന്ന അയാളുടെ മഹത്വമോ സംഘടിപ്പിച്ചവരുടെ മഹത്വമോ സദസ്സിൽ ഇരിക്കുന്നവരുടെ മഹത്വമോ അല്ല, പറയപ്പെടുന്ന കാര്യത്തിൻ്റെ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സ്, ആ സദസ്സിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, എവിടെ വരെയാണ് നിറഞ്ഞു നിൽക്കുക? ആകാശം വരെ. ആകാശം വരെ ആ റഹ്മത്തിൻ്റെ മലക്കുകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, എന്നിട്ട് ആ മലക്കുകൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്, റഹ്മത്തിന് വേണ്ടി തേടുന്ന, അത്ര വലിയ ഭാഗ്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമാണെങ്കിൽ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, മൻ സലക തരീഖ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് തേടിക്കൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും അറിവ് തേടി പുറപ്പെട്ടാൽ മലക്കുകൾ അയാളുടെ ബഹുമാനം കൊണ്ട്, അയാളോടുള്ള ബഹുമാനം കൊണ്ട് അവരുടെ ചിറകുകൾ അയാൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുന്നതാണ്. വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും ഇൽമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ
കടലിലെ മത്സ്യവും പറവകളും ജീവജാലങ്ങളും എല്ലാം അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പുറക്കലിന് തേടുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ് എന്നത് സത്യവിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ നിധിയാണ്. അതെവിടെ കണ്ടാലും അവനത് എടുക്കാൻ ശ്രമിക്കണം. അറിവിന്റെ സദസ്സുകൾ ഒന്നും പാഴാക്കാൻ പാടില്ല. തലബുൽ ഇൽമി ഫരീദത്തൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരത്തിൽ സദസ്സിൽ പങ്കെടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നത് വലിയ കാര്യമാണ്. ചെറിയ കാര്യമൊന്നുമല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവർ, മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പുറത്തുണ്ട്. പല കളികളിലും വിനോദങ്ങളിലും നേരംപോക്കുകളിലുമാണ് അവർ. സിനിമ കാണുന്നു, പാട്ട് കേൾക്കുന്നു, പരസ്പരം കളിയാക്കുന്നു, ചിരിക്കുന്നു, രസിക്കുന്നു, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നരകത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സദസ്സിലേക്ക് നമുക്ക് വന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തറവാടിന്റെ ഭാഗ്യമോ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഭാഗ്യമോ നമ്മുടെ പണത്തിന്റെ മുമ്പോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്. ജീവിതത്തിന്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ തിരുമാനാകട്ടെ. അൽഹംദുലില്ലാഹ്, റമദാൻ നമ്മുടെ അടുത്ത് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം, ആഴ്ചകൾ മാത്രമേ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ളൂ. വലിയ അനുഗ്രഹമാണ് റമദാൻ നമുക്ക് വന്ന് കിട്ടുകയുള്ളത്. നമ്മൾ എത്ര ആളുകളാണ് റമദാനെ വരവേൽക്കാൻ ഉണ്ടാകുന്നത് നമുക്കറിയില്ല. എത്ര ആളുകൾക്ക് ആ ഭാഗ്യം ലഭിക്കുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഈ വർഷം ഇല്ല. ഞാനത് പറയുമ്പോൾ വ്യക്തിപരമായ വലിയ സങ്കടത്തോടെയാണ് നിങ്ങളത് പറയുന്നത്. കാരണം രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് എൻ്റെ വല്യമ്മ മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം ഈ സമയം ഈ സമയത്ത് വല്യമ്മക്ക് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വീണ് പോയത്. അതൊരു സബബാണ്. വയസ്സുണ്ട്, 82 വയസ്സുണ്ട്. അതൊരു സബബാണ്. പിന്നെ ഹോസ്പിറ്റലിലായി. രണ്ടാഴ്ചയോടൊപ്പം ഏകദേശം കിടന്നു. ഈ ലാസ്റ്റ് ഞായറാഴ്ച അസറിന്റെ സമയത്ത് വല്യമ്മ മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കബറിടം വിശാലമാക്കി വെക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസീഅത്ത് ചെയ്യാം. അപ്പം വല്യമ്മക്ക് ഇപ്രാവശ്യത്തെ റമദാനില്ല. അങ്ങനെ ഒരുപാട് വല്യമ്മമാർ, ഒരുപാട് വല്യപ്പമാർ, ഒരുപാട് ആളുകൾ, അവർക്കൊന്നും എന്തില്ല, ഈ റമദാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, ദീർഘായുസ് വലിയ അനുഗ്രഹം. കാരണം ആ ദീർഘായുസ്സിലൂടെ നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ കഴിയും. സ്വർഗത്തെ കുറിച്ച് സൂറത്തുൽ ദഹറിൽ അല്ല പറഞ്ഞത് എന്താണ്, അങ്ങ് സ്വർഗം കാണുമ്പോ അവിടെ വലിയ രാജാധികാരങ്ങളും വലിയ ന്യാമത്തുകളും വലിയ 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 കൊട്ടാരങ്ങളും എല്ലാം നമ്മുടെ കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ വലിയ ന്യാമത്തുകളും വലിയ രാജാധികാരങ്ങളൊക്കെ നേടിയെടുക്കുക? അമലുകൾ കൊണ്ടാണ്, പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് ആരോഗ്യമുള്ള ആയുസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ആരോഗ്യമുള്ള ആയുസ് ചെറുതല്ല, ചെറിയ അനുഗ്രഹമല്ല. എല്ലാ വൈകുന്നേരവും രാവിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാം പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥന എന്തറിയോ, മോശമായ വാർദ്ധക്യത്തിൽ നിന്ന് അള്ളാഹുവെ നീ എന്നെ കാത്തുരക്ഷിക്കണേ. വാർദ്ധക്യം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മോശമായ വാർദ്ധക്യമാണ്, രണ്ട് നല്ല വാർദ്ധക്യമാണ്. എന്താണ് നല്ല വാർദ്ധക്യം? അവസാന ശ്വാസം വലിക്കുന്നത് വരെ രണ്ട് കാലിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നത് നല്ല വാർദ്ധക്യമാണ്. അവസാന ശ്വാസം വരെ ഖുർആൻ നോക്കി ഓതാൻ കഴിയുന്നത് നല്ല വാർദ്ധക്യമാണ്. അവസാന ശ്വാസം വരെ സ്വന്തം മക്കളെ കണ്ടാലും ഭാര്യയെ കണ്ടാലും തിരിച്ചറിയുന്നത് നല്ല വാർദ്ധക്യമാണ്. അവസാന ശ്വാസം വരെ അള്ളാഹുവിന്റെ വാക്കുകൾ പറയപ്പെടുന്ന സദസ്സിലേക്ക് വരാൻ കഴിയുന്നത് നല്ല വാർദ്ധക്യമാണ്. അവസാന ശ്വാസം വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന, തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയുന്ന, ജമാഅത്തുകൾക്ക് എത്താൻ കഴിയുന്ന,
വാർദ്ധക്യം നല്ല വാർദ്ധക്യമാണ്. അതല്ലാത്ത വാർദ്ധക്യമുണ്ട്, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന, കിടന്ന കിടപ്പിലായി പോകുന്ന, മറ്റുള്ളവർ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്തു തരേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഒന്നും അറിയാത്തവരെ പോലെയായി മാറുന്ന വാർദ്ധക്യങ്ങളുണ്ട്. അങ്ങനെയുള്ള മോശമായ വാർദ്ധക്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ പഠിപ്പിച്ചു തന്നല്ല, ജീവിതത്തിന്റെ അവസാനം വരെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ജീവിതത്തിന്റെ അവസാനം വരെ സ്വന്തം കാര്യങ്ങൾ ചെയ്തിരുന്നു. സ്വന്തം മുഖം പ്രവാചകന്റെ പ്രവാചകന്റെ മരണത്തോടെടുക്കുന്ന ദിവസങ്ങൾ വരെ പ്രവാചകൻ മുഖം കഴിക്കുന്നത് സ്വന്തം കൈകൊണ്ടാണ്. പ്രവാചകൻ മരിക്കുന്നത് അബോധാവസ്ഥയിലല്ല, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞ് തന്റെ ചൂണ്ടുവിരൽ ആകാശത്തിൽ ഉയർത്തിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹു എനിക്ക് പൊറുത്തു തരണേ, എന്നോട് കരുണ ചെയ്യണേ, സദ്ഗുപ്തരായ ആളുകൾക്കിടയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല, ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല, ചിന്ത നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാമുള്ള അവസ്ഥയിലാണ് പ്രവാചകൻ മരിച്ചത്. അതാണ് നല്ല വാർദ്ധക്യം. ആ വാർദ്ധക്യം ലഭിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ദീർഘായുസ്സിന് വേണ്ടി പടച്ചവരോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് റമദാനുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, ഒരുപാട് ലൈലത്തുൽഖദ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, റബ്ബേ നീ തരുന്ന ഓരോ റമദാനിലും ഖിയാമിലും സിയാമിലും ഉള്ള ആരോഗ്യം എനിക്ക് നൽകണേ എന്ന്, അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആനിലും അദ്കാറുകളിലും ഉള്ള ആരോഗ്യം എനിക്ക് നൽകണേ എന്ന്, നിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന സദസ്സുകളിലേക്ക് നടന്നു പോകാനുള്ള ആരോഗ്യം നീ എനിക്ക് നൽകണേ എന്ന് അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് റമദാനിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? പരിശുദ്ധമായ റമദാനിന് വേണ്ടി എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? പള്ളികൾ പെയിന്റടിച്ചിട്ടും വീടുകൾ വൃത്തിയാക്കിയിട്ടുമാണോ? അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ഹൃദയങ്ങൾക്ക് പെയിന്റടിക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സുകൾ നന്നാക്കേണ്ടതുണ്ട്, നമ്മുടെ ആത്മാവുകളിൽ പിടിപെട്ട ചിതലുകളെല്ലാം തട്ടി മാറ്റി പൊടി തട്ടി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖദ അഫ്ലഹ മൻ സകാഹ വ ഖദ ഖാബ മൻ ദസ്സാഹ, ആരതിനെ ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചു, ആരതിനെ മോശപ്പെടുത്തിയോ അവൻ പരാജയപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാൻ. എങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുക? നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് കറകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ ഒരു പാപം ചെയ്യുമ്പോൾ ഹൃദയത്തിന് ഒരു കറുത്ത കുത്തു വീഴും, രണ്ടാമതും ചെയ്യുമ്പോൾ വീണ്ടും കുത്തു വീഴും, മൂന്നാമതും ചെയ്യുമ്പോൾ വീണ്ടും കുത്തു വീഴും, അങ്ങനെ കുത്തു വീണ് അവന്റെ ഹൃദയം കറുത്തു പോകും, കണ്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിൽ കറപിടിച്ചതായി പോകും ആ ഹൃദയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയിട്ട് ഹൃദയം എടുത്തു നോക്കിയാൽ പാപിയായ മനുഷ്യന്റെ ഹൃദയം കറുത്തിട്ടൊന്നും കാണാൻ പറ്റൂല. അത് ആത്മീയമായ കറുപ്പാണ്, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയുന്ന കറുപ്പാണ്, മതപരമായ കറുപ്പാണ്. ആ കറുപ്പ് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഉണ്ടാവും. കഴിഞ്ഞ റമദാനിൽ നാം നേടിയെടുത്ത ശുദ്ധിയെല്ലാം ഈ റമദാനാകുമ്പോഴേക്കും നമ്മൾ തൂഫാനാക്കിയിട്ടുണ്ടാവും, ഒന്നും ബാക്കിയുണ്ടാവില്ല. വല്ലാത്തൊരവസ്ഥയിലായിരിക്കും നമ്മുടെ ഹൃദയമെല്ലാം. അതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അതെങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരുന്നു. എങ്ങനെയാണത്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. وسارعوا നിങ്ങൾ ഓടിയെടുക്കുക. എവിടേക്ക് ഓടിയെടുക്കാൻ? ഇലാ മഗ്ഫിറതിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്. സ്വർഗത്തിലേക്കും, അതിന്റെ വ്യാപ്തി എത്രയാണ്, വലിപ്പം എത്രയാണ്, ആകാശഭൂമികളേക്കാൾ വലുതാണ് ആ സ്വർഗം. സൂക്ഷ്മത പാലിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ സ്വർഗം. ആ സൂക്ഷ്മത പാലിക്കുന്നവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അല്ലദീൻ, അവരെങ്ങനെയുള്ളവരാണ്? അവർ കഷ്ടപ്പാടും പ്രയാസവും ഉണ്ടാകുമ്പോ ചെലവഴിക്കുന്നവരാണ്. മോശമായ വികാരങ്ങളെ കടിച്ചമർത്തുന്നവരാണ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്.
നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വല്ലദീനവർ ഇങ്ങനെയുള്ളവരാണ്. അവരൊരു ഫാഹിഷത്ത് ചെയ്താൽ, മോശമായ കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ അവരോട് തന്നെ അക്രമം ചെയ്താൽ, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ, കണ്ണുകൊണ്ട് മോശമായത് ചെയ്താൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ, നരകത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ, അടുത്തതായി അവരുടെ പ്രവർത്തനം എന്താണ്? അവർ എന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പാപമോചനം തേടുകയാണ്. പാപം മുറുക്കുന്നവൻ അല്ലാതെ മറ്റാരാണ്? അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപത്തിൽ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല. അവരുടെ പ്രതിഫലം എന്താണ്? അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനമാണ്. താഴ്വാദത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗീയ ഗേഹങ്ങളാണ് അവരുടെ പ്രതിഫലം. പ്രവർത്തിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല പ്രതിഫലമാണത്. അതായത് സിംഹത്തിൽ നിന്ന് ഓടി കിടന്ന മാൻപേടയെ പോലെയാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. എന്തിനാണ് അള്ളാഹുവിലേക്ക് ഓടുന്നത്? ഉറപ്പിക്കും. നിങ്ങൾ പരസ്പരം മത്സരിച്ചിട്ട് മുന്നേറുക അള്ളാഹുവിലേക്ക്. എന്തിനാ? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്. കാരണം അത്രമാത്രം വിശാലമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്. പടച്ച റബ്ബിന്റെ മഗ്ഫിറത്ത് അത്രമാത്രം വിശാലമാണ്. അത് നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു കതബ അലാ നഫ്സിഹി റഹ്മ, അവന്റെ സ്വന്തം നഫ്സിൽ റഹ്മത്ത് ബാധ്യതയായി എഴുതിയിട്ടുണ്ട്. റഹ്മത്ത് അള്ളാഹുവിന്റെ ബാധ്യത ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയുണ്ടോ? റഹ്മത്ത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഹദീസുകൾ കേട്ട് ഞാൻ നമ്മൾ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്തോഷം, ആ സന്തോഷത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മളൊരാളെ സ്ഥിരമായിട്ട് ഇടകടക്കുക, സ്ഥിരമായിട്ട് നമ്മളോട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുക. ഒന്നാമത്തെ തവണ ബുദ്ധിമുട്ടിച്ചു, കണ്ണാടി നമ്മൾ തെറി വിളിച്ചു നേരിക്കുക, ആൾക്കാരൊക്കെ മുന്നിൽ വെച്ച് അവരുടെ അപമാനിച്ചു, പിറ്റേന്നോ വീട്ടിൽ വന്നിട്ട് സംഭവിച്ചു പോയതാണ്, പൊരുത്തപ്പെടണം, അമ്മാപ്പാക്കണം എന്ന് പറയും, കുഴപ്പമില്ല, സാരില്ല, പ്രശ്നമില്ല, ഇനി ശ്രദ്ധിച്ചാൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതന്നെ, അങ്ങാടി നാളെ ഒന്നും തെറി പിടിക്കുക. ഒരു ദിവസം പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് പറയാം, പൊരുത്തപ്പെടണം, അമ്മാപ്പാക്കണം, സംഭവിച്ച ഓ ഇതിന്റെ സ്ഥിരം പരിപാടിയാ, ആ പോട്ടെ, ഇനി ആവർത്തിക്കരുത് കേട്ടോ, സാരില്ല, കുഴപ്പമില്ല. മൂന്നാമത്തെ ഇട്ടോ, പിന്നെ അങ്ങാടി നിന്ന് തെറി വിളിച്ചു, അപമാനിച്ചു, വീണ്ടും വീട്ടിൽ നിന്ന് എന്നിട്ട് വയ്ക്കാണ്, പൊരുത്തപ്പെടാം, സംഭവിച്ചാൽ, ഈ മേലാൽ പടി ചവിട്ടിപ്പോരുന്ന എന്തെങ്കിലും ചെയ്തോ, എൻ്റെ വാക്ക് എനിക്കൊരു വിലല്ലേ, എന്താണെങ്കിലും ചെയ്തോ എന്ന് പറയും, നമുക്ക് മടുക്കും. പക്ഷെ നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടത്, ഒരടിമ ഒരായിരം തവണ തെറ്റ് ചെയ്താലും 1001 തവണ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ റബ്ബിനുണ്ടാകുന്ന സന്തോഷം എത്രയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. 1000 തവണ തെറ്റ് ചെയ്തു, 1001 തവണ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ റബ്ബിനുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? ആ സന്തോഷത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് പ്രവാചകൻ ഉപമിച്ചത്? മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവാണ്. എങ്ങനെയാണ് ഒറ്റപ്പെടുന്നത്? അയാളുടെ ഭക്ഷണവും വെള്ളവും എല്ലാം അയാളുടെ ഒട്ടകപ്പുറത്താണ്. ആ ഒട്ടകത്തെ കൂടെ അയാൾ അങ്ങനെ യാത്ര ചെയ്യാണ്. അങ്ങനെ ക്ഷീണമായപ്പോ അയാൾ ആ ഒട്ടകത്തിന്റെ തടലിലൽപ്പം വിശ്രമിക്കാൻ കിടന്നതാണ്. ഉറങ്ങി എണീറ്റപ്പോ ഒട്ടകം ഒട്ടകത്തിന്റെ പാട്ടിനങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. എഴുന്നേറ്റ് നോക്കുമ്പോ ഒട്ടകത്തെ കാണാനില്ല. ദിശയറിയാത്ത മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ അനന്തമായി പരന്നു കിടക്കുന്ന ആ മണൽപ്പരപ്പിൽ അയാൾ ഒറ്റപ്പെടുക, മരം മരണ മുന്നിൽ കാണുന്നു, ദാഹിക്കാൻ തുടങ്ങി, വിശക്കാൻ തുടങ്ങി, സൂര്യതാപത്തിന്റെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ നഷ്ടപ്പെടാൻ തുടങ്ങി. അയാൾ അല്ലറി വിളിച്ചു, കരഞ്ഞു വിളിച്ചു, ഒട്ടകത്തെ തപ്പി നാല് ഭാഗത്ത് ഓടി, കിട്ടിയിട്ടില്ല. അവസാനം നിരാശപ്പെട്ട അയാൾ മരുഭൂമിയിൽ കാട്ടും മലർന്നടിച്ചു വീഴാണ്. എന്തായിരിക്കും ആ സമയം അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ്, ഇടപാടുകൾ എന്തൊക്കെയാണ്, വ്യവഹാരങ്ങൾ എന്തൊക്കെയാണ്,
അയാളുടെ ഭാര്യയുടെ മുഖം ഓർമ്മ വരും, അയാളുടെ മക്കളുടെ മുഖം ഓർമ്മ വരും, മാതാപിതാക്കൾ ജീവിച്ചിരിക്കണമെങ്കിൽ അവരുടെ മുഖങ്ങൾ ഓർമ്മ വരും, അയാളുടെ കച്ചവടങ്ങൾ ഓർമ്മ വരും, ഇടപാടുകൾ, അയാളുടെ നാട്, അയാളുടെ വീട്, എല്ലാവർക്കും ഓർമ്മ വരും. കാരണം ഈ മരുഭൂമിയിൽ ഒന്നും കബറടക്കാൻ പോലും ആരുമില്ലാതെ അയാൾ മരിക്കാൻ പോവാൻ, മരുഭൂമിയിൽ മരിച്ചെന്ന അവസ്ഥ ഉണങ്ങി 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 ചുക്കാലും പൊടിയെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ മരിക്കുന്ന പോലെ മരുഭൂമിയിൽ ഉണങ്ങിയാൽ ചീർത്ത് പൊട്ടി തുഴുകാനല്ല ചെയ്യാം, ഉണങ്ങും, ഉണങ്ങി ഉണങ്ങി ചുക്കാവും ചെയ്യും. ആ ഒരു മരണത്തെ അയാൾ നേരിടാൻ പോവാൻ അയാൾ നിരാശപ്പെട്ട് തളർന്നുണങ്ങി ഉറക്കഴിഞ്ഞിട്ടപ്പോ ഒട്ടകലയുടെ കാലിന്റെ അടുത്ത് വന്നിട്ടാണ് അയാൾക്ക് തിരിച്ചെത്തിയ ഒട്ടകല്ല, ജീവനം, ജീവിതമാണ്, തന്റെ കുടുംബത്തെയാണ്, തന്റെ വീടിനെയാണ്, തന്റെ ഭാര്യയാണ്, തന്റെ മക്കളെയാണ്, തന്റെ മാതാപിതാക്കളെയാണ്, തന്റെ നാടിനെയാണ്, തന്റെ ജീവിതത്തെയാണ്. അയാൾ ഒട്ടകപ്പുറത്ത് നിന്ന് വെള്ളെടുത്ത് കുടിക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്ന സന്തോഷത്രയായിരിക്കും. ആ ഒട്ടകപ്പുറത്ത് കയറി വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത്രയായിരിക്കും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദം, അയാളുടെ ഹൃദയത്തിലുള്ള ആ ആനന്ദവും ആവേശവും എത്രമാത്രമാണോ അത്രമാത്രമായിരിക്കും. 1001 തവണയാണെങ്കിലും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പശ്ചാത്താപത്തിന് ചില ഷർത്തുകളുണ്ട്. എന്താണ് ഷർത്ത്? ആത്മാർത്ഥമായി കേൾക്കണം, അല്ലാണ്ട് ഇന്ന് പഠിച്ചവനെ സന്തോഷിപ്പിച്ചറിയാം എന്ന് പറഞ്ഞുള്ള പശ്ചാത്തലം. ആ തട്ടിപ്പ് പഠിച്ചു നല്ല ഹൃദയത്തിലേക്കാണ് നോക്കുക. ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനോട് ആത്മാർത്ഥമായി വെറുപ്പാണ്, ആ തെറ്റ് തെറ്റാണ് എന്ന് പഠിച്ചവന്റെ മുന്നിൽ ഏറ്റുപറയുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് ഏറ്റുപറയാനുള്ള മനസ്സ് വലിയ മനസ്സാണ്, അത് ചെറിയ മനസ്സൊന്നല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ ഒരു മനസ്സുള്ള ആളെ വല്ലാണ്ട് കളിയാക്കും, വല്ലാണ്ട് പരിഹസിക്കും. തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് പുറത്തേക്ക് എന്ന് പറയുന്നത് വലിയ മനസ്സാണ്. ഇബ്ലീസ് ഇല്ലാതെ പോയത് അതല്ലേ? ആദമിനെ കാണിച്ചതും അതല്ലേ? ഇബ്ലീസ് എന്തുകൊണ്ടാ എന്നേക്കുമായിട്ട് പുറത്താക്കപ്പെട്ടത്? ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അല്ല ചോദിച്ചു, എന്താ സുജൂദ് ചെയ്യാത്തത്? ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഖലഖതനി മിന്നാർ വഖലഖതഹു മിൻ തീൻ, എന്നെ തീരെ കൊണ്ടാണ് പഠിച്ചത്, ഓനെ മണ്ണിനെ കൊണ്ടാണ് പഠിച്ചത്, അതുകൊണ്ട് ഓന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ എനിക്കെന്തായാലും പറ്റൂല. അന ഖൈറു മിൻ, ഞാൻ ഓനേക്കാൾ നല്ലവനാണ്. അല്ല ചോദിച്ചു, ഞാനല്ല നിന്നെ തീരെ കൊണ്ട് പഠിച്ചത്, എന്തായാലും കിബറടിക്കാനുള്ള. അതുകൊണ്ട് ഫഖ്റുജ് ഇന്നക മിനസ്സാഗരി, ഇന്ന് മുതൽ നീ ചെറുതാക്കപ്പെട്ടവനാണ്, നീ പുറത്തേക്ക് പോയിക്കോ. അതേസമയം ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറിക്കാൻ പാടില്ല എന്ന പഴം പറിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. എന്താ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? റബ്ബനാ ളംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു. വഇൻ ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. റബ്ബേ, എന്ന് സ്വന്തം തെറ്റ് ഏറ്റുപറയുകയാണ് അല്ലാഹുവിനോട്. ഇബ്ലീസ് നരകവകാശിയായി, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗാവകാശിയായി. എന്തിന്റെ കാരണം കൊണ്ട്? തെറ്റ് ഏറ്റുപറയാനൊരു മനസ്സ് കാണിച്ചതുകൊണ്ട്. ഒന്നാമതായി ആ തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ കുറ്റബോധം ഉണ്ടാകുക. രണ്ടാമത് ആ തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, അതുണ്ടെങ്കിലേ തൗബ പൂർത്തിയാവുള്ളൂ. എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം അറിയോ? ഒന്ന് പറഞ്ഞേ, സദസ്സെന്ന് വരട്ടെ. മൂന്നാമത്തെ ഷർത്ത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഷർത്താണത്. ഞങ്ങളെക്കാളും വിവരമുള്ള ഒന്നുകൊണ്ടൊന്നും അല്ല കേട്ടോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഇപ്പൊ ഞാനാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഇനി ആ തെറ്റ് ഒരിക്കലും ചെയ്യൂല എന്നുള്ള ദൃഢനിഷ്ഠയുണ്ട്. ഇനിയിപ്പൊ ഒരാള് ഈ ആദ്യത്തെ രണ്ട് ഷർത്തും ഉണ്ട്, മൂന്നാമത്തെ ഷർത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഇനി തെറ്റ് ചെയ്യണ്ട, അധികം പൊട്ടിപ്പോയാൽ കൊണ്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ ആ തൗബ പൂർത്തിയാവില്ല, ആ തൗബ സ്വീകരിക്കും, തൗബ പൂർത്തിയാവില്ല. തൗബ പൂർത്തിയാവണമെങ്കിൽ ഒന്ന് ചെയ്ത തെറ്റിനെ കുറിച്ച് നല്ല വേദന ഉണ്ടാവണം, ഖേദം ഉണ്ടാവണം. രണ്ടാമത്തത് ഏറ്റുപറയണം. മൂന്നാമത്തത് ഹൃദയത്തില് ഉറച്ച തീരുമാനം ഉണ്ടാവണം. എന്താണ് ഉറച്ച തീരുമാനം? ഇനി ആ തെറ്റിൽ കറപ്പേ ഞാൻ എടുക്കൂല. അതെങ്ങനെ? ഈ മൂന്നാമത്തതും ഒന്നാമത്തതും കണക്റ്റഡ് ആണ്. ഒന്നാമത്തത് ഉണ്ടെങ്കിലേ മൂന്നാമത്തത് ഉണ്ടാവുള്ളൂ, ഒന്നാമത്തെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഉണ്ടാവും. മൂന്നാമത്തെ എന്താണ്? ആ തെറ്റിനെ കുറിച്ചുള്ള ഭയങ്കര സങ്കടം, ഭയങ്കര പ്രയാസം. മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഹലാവത്തു തീരുമാനം അനുഭവിക്കുമെന്നാണ്. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നെന്താണ്? തീയിലേക്ക് വീഴുന്നത് പോലെ തെറ്റിനെ വെറുക്കുക, ഹറാമിനെ വെറുക്കുക, കുഫ്രിനെ വെറുക്കുക, ഷിർക്കിനെ വെറുക്കുക. ഒരു തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീയിലേക്ക് വീഴുന്നത് പോലെ ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നാലോചിച്ചോക്കെ,
ഒരു തെറ്റ് ഒരു ഹറാം ഇങ്ങനെ മൊബൈലിൽ കാണാന്ന് പറഞ്ഞാൽ തീയിലേക്ക് വീഴുന്നത് പോലെ നമുക്ക് പേടി ഉണ്ടാവുക. എന്നിട്ട് ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഒരു പെണ്ണിന്റെ മുഖത്തെ ഹറാമായ രീതിയിൽ നോക്കുക എന്ന് പറഞ്ഞാൽ തീയിലേക്ക് വീഴുന്നത് പോലെ നമ്മൾ അതിനെ പേടിക്കുക, നമ്മളതിനെ ഭയക്കുക. ഹറാമായ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ തീയിലേക്ക് വീഴുന്നത് പോലെ നമ്മളതിനെ പേടിക്കുക. തീയിലേക്ക് പോകുമ്പോൾ നമ്മൾ പൊള്ളിക്കഴിഞ്ഞാൽ മുണ്ടും കയ്യിൽ കൊണ്ടുപോകും, ഇല്ലല്ലോ. അതുപോലെ ഒരു സാഹചര്യം അതിലേ പോയാൽ തെറ്റിന സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് ആ വഴി മുഴുവൻ അടക്കും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹലാവത്തുൽ ഈമാൻ അവൻ അനുഭവിക്കുമെന്നാണ്. ഒന്നാമത്തത് ഉണ്ടെങ്കിൽ മൂന്നാമത്തത് ഉണ്ടാവും, മൂന്നാമത്തത് വരണമെങ്കിൽ ഒന്നാമത്തത് ഉണ്ടാവണമെന്നാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഒത്തുവന്നു കഴിഞ്ഞാൽ അവൻ 1001 തവണയാണ് പശ്ചാത്തപിക്കുന്നതെങ്കിലും മരുഭൂമിയിൽ ഒട്ടകത്തെ നഷ്ടപ്പെട്ടിട്ട് അതിനെ തിരിച്ചു കിട്ടിയ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം എത്രയാണോ അതിനേക്കാൾ വലുതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഉണ്ടാകുന്ന സന്തോഷം. സുബ്ഹാനല്ലാഹ്. എന്ന് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, എത്രമാത്രം കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും പശ്ചാത്താപത്തെ കുറിച്ചും. കാരണം റമദാൻ അതാണ് പറയേണ്ടത്. റമദാനെ നമ്മൾ ഒരുങ്ങേണ്ടത് അതിനാണ്. സ്വന്തം കഴുകി ശുദ്ധിയാക്കിയിട്ട് ഒരുങ്ങണം. അത് കേട്ടിട്ടില്ലേ 100 ആളെ കൊന്ന ഒരു മനുഷ്യന്റെ കഥ? എല്ലാരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അടുത്തനായിട്ടുകാർ എന്തായാലും കേട്ടിട്ടുണ്ടാവും. സഹിഹായ ഹദീസുകളൊക്കെ നിങ്ങൾ ഒരുവിധം കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ വന്ന് വേറെ രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഹദീസുകൾ ഹദീസുകൾ തന്നെ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ ഖുർആൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ചരിത്രം ചരിത്രം തന്നെ പറയാൻ പറ്റുള്ളൂ. ആ മനുഷ്യന്റെ ചരിത്രം എന്താണ്? 99 ആളും കൊന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് പശ്ചാത്താപം തോന്നി. ഒരാളെ കൊന്നുണ്ടായപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ല, രണ്ടാളെ കൊന്നിട്ടും പ്രശ്നമില്ല, 10 ആളെ കൊന്നിട്ടും പ്രശ്നമില്ല, 25 ആളെ കൊന്നിട്ടും പ്രശ്നമില്ല, 50 ആളെ കൊന്നിട്ടും പ്രശ്നം. ഒന്ന് മനുഷ്യനായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്ക് എത്രമാത്രം കട്ടികള. ചില ആളുകൾ ഉണ്ടങ്ങനെ സുബ്ഹാനല്ലാഹ്. അമേരിക്കയിൽ ടെഡ് ബണ്ടി, തിയഡോർ റോബർട്ട് ബണ്ടി എന്ന് പറയുന്ന ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. ആ കുറ്റവാളിയുടെ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കിയാൽ പേടിച്ചു പോകും. 130 സ്ത്രീകളെയാണ് അയാൾ കൊന്നത്. 130 സ്ത്രീകളെ, ഓരോ സ്ത്രീകളെയും കൊല്ലുമ്പോൾ അയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൊന്നിട്ട് വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അയാളുടെ മോശമായ ചില ഇന്ധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് അയാൾ അതവിടെ ജീർണിക്കുന്നു. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും. അപ്പോഴേക്ക് അത് അഴുകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ അഴുകുന്ന മൃതദേഹത്തിൽ വീണ്ടും അയാൾ മോശമായ പ്രവൃത്തികൾ ചെയ്യും. എന്നിട്ട് വീണ്ടും വരും. എന്നിട്ട് ആ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ ചിലത് ഭക്ഷിക്കും. എന്നിട്ട് ബാക്കി മൃഗങ്ങൾ നടന്ന സംഭവം. തിയഡോർ റോബർട്ട് ബണ്ടി എന്ന അറ്റ്ലാന്റിക് ചുഴി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ ഒരുപാട് സൈക്കോകളുണ്ട്. സൈക്കോപാത്ത് എന്നാണ് അവരെ പറയുക. അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ റിമോസ് ഉണ്ടാവില്ല. ഒരിക്കലും ഈ പശ്ചാത്താപം തോന്നില്ല മനസ്സിൽ. അവർക്ക് പിശാചുക്കളാണ് അവർ, ശരിയായ പിശാചുക്കൾ. ശരിക്കും ഞാൻ ഈ തിയഡോർ റോബർട്ട് ബണ്ടിയുടെ ഹിസ്റ്ററി വായിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഈ 99 കൊന്ന മനുഷ്യനെയാണ്. അയാൾ എന്തിനായിരിക്കും അവരെ കൊന്നിട്ടും അയാളുടെ മനസ്സിൽ 90 പേരെ കൊന്നിട്ട് അയാളുടെ മനസ്സിൽ പശ്ചാത്താപം തോന്നിയിട്ടില്ല, പ്രാശ്ചത്ത തോന്നിയിട്ടില്ല. പക്ഷെ 99 ആളെ കൊന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ ഹൃദയത്തെ മാറ്റി. മുഖല്ലിവുൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ചവന് ഏത് സമയത്തും മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റി മറിച്ചു കളയും. ലോലഹൃദയനായ മനുഷ്യൻ ആളുകളെ കൊല്ലുന്ന കഠിന ഹൃദയനായ ക്രൂരനായി മാറ്റാൻ അല്ലാഹുവിന് നിമിഷങ്ങൾ മാത്രമാണ്. അതിക്രൂരനായ, അതിഭയങ്കരനായ, ഭീമാകാരനായ, ആളുകളെ പച്ചക്ക് കൊന്നു തിന്നുന്ന ക്രൂരന്മാരായ മനുഷ്യരുടെ ഹൃദയത്തെ ലോലഹൃദയനാക്കി മാറ്റാൻ അല്ലാഹുവിന് നിമിഷങ്ങൾ മാത്രമേ കൊണ്ടു വരുള്ളൂ. 99 കൊന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ പശ്ചാത്താപം തോന്നാൻ കാരണം അല്ലാഹു. ഒരു പണ്ഡിതനെ തേടിയിട്ട് എങ്ങനെ ഞാൻ മോചിതനാവും, എനിക്ക് ഇങ്ങനെ നന്നാവാൻ കഴിയൂ. അങ്ങനെ അവസാനം അയാൾ പണ്ഡിതനെ കണ്ടെത്തി. ആ പണ്ഡിതനോട് അയാൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? 99 മനുഷ്യന്മാരെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്ക് മാപ്പ് ലഭിക്കുമോ? നമ്മളാണെങ്കിൽ എന്താ മറുപടി പറയാ? ഈ കാലഘട്ടത്തിൽ ഒരാൾ നമ്മുടെ അടുത്ത് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ജീവൻ പോയി പോടിച്ചിട്ട് കാണുമ്പോ തന്നെ പൊടിച്ചു. അല്ലെങ്കിൽ കുറച്ചും കൂടി ധൈര്യമുള്ള ആളാണെങ്കിൽ അയാളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ വ്രണിറ്റ് പോടാന്ന് പറയും. ഈ പണ്ഡിതൻ അങ്ങനെ ഒരാളായി, ധാർമ്മിക രോഷമുള്ള ഒരു മനുഷ്യനായി, ധൈര്യശാലിയായ ഒരു വ്യക്തിയായി. അയാൾ പറഞ്ഞു, നിനക്ക് പശ്ചാത്താപമില്ല, നിനക്ക് എങ്ങനെ പശ്ചാത്താപം ലഭിക്കും? 99 നിരപരാധികളായ മനുഷ്യരെ കൊന്നിട്ട് എന്റെ മുന്നിൽ വന്നിരിക്കുന്നു. അയാൾ 4 വർത്താനോട് പറഞ്ഞു. അതിൽ ഈ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പശ്ചാത്താപത്തിന്റെ തിരി അങ്ങോട്ട് കിട്ടുപോയി. പശ്ചാത്താപത്തിലേക്ക് തിരി കിട്ടപ്പോ ഇയാൾ പഴയ ആളാണ്. പഴയ ആളെന്ന് പറഞ്ഞാണ് ചെറിയ കാരണം മതി കൊല്ലാൻ. ഈ പണ്ഡിതനെ ഒന്ന് 100 തികച്ചു.
ഈ വന്ന പണ്ഡിതനെ അയാൾ കൊന്നു കളഞ്ഞു, നൂറ് തികച്ചു അയാളെ പോയി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളെ വീണ്ടും പശ്ചാത്താപത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നു. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ആർക്കെങ്കിലും അല്ലാഹു മാർഗദർശനം നൽകിയാൽ അവരെ വഴികേടിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. ആരെയെങ്കിലും അല്ലാഹു വഴികേടിലാക്കിയാൽ അവനെ നേർവഴിയിൽ കൊണ്ടുവരാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. എത്രയെത്ര രക്ഷിതാക്കളാണ് പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മാതാപിതാക്കളാണ് മക്കള് വഴിതെറ്റി സഞ്ചരിക്കുന്നത് കണ്ട് ഉസ്താദുമാരെയും മൗലിയാമാരെയും കണ്ട് പ്രാസംഗികമാരെ കണ്ട് ഒന്ന് ഉപദേശിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ദുആ ചെയ്യണം, ഓനൊന്ന് കാണണം, നിങ്ങൾ സംസാരിക്കണം. എത്ര സംസാരിച്ചിട്ടുണ്ട് കാര്യം, എത്ര പറഞ്ഞിട്ടുണ്ട് കാര്യം, എത്ര ഉപദേശിച്ചിട്ടുണ്ട് കാര്യം, എത്ര കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് കാര്യം, എന്തെല്ലാം പറഞ്ഞാലും മാക്സിമം ഒക്കെ രണ്ട് ദിവസം അത് കഴിഞ്ഞ വീണ്ടും പോകും, പഴയതുപോലെ പോകും. ആരെങ്കിലും അല്ലാഹു വഴികേടിലാക്കാൻ തീരുമാനിച്ചാൽ അവന് നേർവഴിയിലാക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഈ മനുഷ്യൻ നൂറാമത്തെയാളെ കൊന്നതിന് ശേഷം അയാളുടെ ഹൃദയത്തിൽ പശ്ചാത്താപം തോന്നാൻ അയാൾ വീണ്ടും ഇറങ്ങി ഒരു പണ്ഡിതനെ അന്വേഷിച്ച് ഇപ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വതആല അയാളെ എത്തിച്ചത് ഏറ്റവും അറിവുള്ള തഹഖീഖുള്ള പണ്ഡിതന്റെ അടുത്തേക്കാണ്. എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെയല്ല, അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ പണ്ഡിതന്മാർക്കും ഓരോ വീക്ഷണമായിരിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം ഒന്നാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം ഒന്നാണ്. അബൂബക്കർ സിദ്ദീഖ് തജ്ജുസ്കരിക്കലില്ല, തജ്ജുസ്കരിക്കാനാകുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കൽ കുറവാണ്. അദ്ദേഹം എന്താ ചെയ്യുക, ഐഷ നമസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കരിക്കും. കാരണം അദ്ദേഹം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ഐഷാന് ശേഷം വിത്ർ നിസ്കരിച്ച് കിടക്കുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു നിലപാട് എന്താണ്, ഞാൻ എഴുന്നേൽക്കും, എഴുന്നേൽക്കണല്ലോ, എഴുന്നേൽക്കാതെ എവിടെ പോവാൻ. അദ്ദേഹം കുറച്ച് കർക്കശക്കാരനായിരുന്നു, കർശന തീരുമാനം എടുക്കുന്ന ആളായിരുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടാവും. ഇപ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചത് ഏറ്റവും പക്വമായി പെരുമാറുന്ന, ഏറ്റവും പക്വതയോടെ വിവേകത്തോടെ പെരുമാറുന്ന ഒരു പണ്ഡിതന്റെ അടുത്തേക്കാണ്. ആ പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് ഇയാൾ പറയാണ്, നൂറുപേരെ കൊന്നിട്ടാണ് ഞാൻ വരുന്നത്, ഞാൻ എന്ത് ചെയ്യും? ആ പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് അല്ലാഹു പുറത്തു തരും. അതാണ് കൃത്യമായ വാക്കുകൾ, നിനക്ക് അല്ലാഹു പുറത്തു തരും. ഒരു പക്ഷേ നിനക്ക് അല്ലാഹു പുറത്തു തരും ഈ പണ്ഡിതൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവണം, ഈ മനുഷ്യൻ തകർന്ന് തരിപ്പണായിട്ടുണ്ടാവണം. എന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കാണ് പണ്ഡിതനോട്, ഞാൻ എന്ത് ചെയ്യണം, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു പക്ഷേ ആ പണ്ഡിതൻ നിന്റെ ഹൃദയം ഉറത്തിട്ട് നീ ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ അയാളത് ചെയ്യുമായിരുന്നു. അത്രത്തോളം എന്റെ ഹൃദയം മയപ്പെട്ടിട്ടുണ്ടാവും, അള്ളാഹുവിന്റെ പൊരുത്തത്തിനും പ്രീതിക്കും വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടാവും. അപ്പോഴാണ് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ നിന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകണം, നിന്റെ കൂട്ടുകെട്ടൊക്കെ നീ ഒഴിവാക്കണം, മോശമായ കൂട്ടുകെട്ടുകൾ മുഴുവൻ നീ ഒഴിവാക്കണം. പ്രിയപ്പെട്ടവരെ, പല മനുഷ്യരെയും വൃത്തികെട്ടവന്മാരാക്കുന്നത്, തെമ്മാടികളാക്കുന്നത്, തോന്നിവാസികളാക്കുന്നത് അവരുടെ കൂട്ടുകെട്ടുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പല കുട്ടികളും പല ബുക്കുകളിലും ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്ന, കള്ളു കുടിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന, എന്തുകൊണ്ടാണ് അവർ അങ്ങനായി മാറിയത്? അവരുടെ കൂട്ടുകെട്ടാണ്, മോശമായ കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിൽ നിന്ന് അവരെ മാറ്റിക്കിട്ട്, നല്ല കൂട്ടുകെട്ടിലേക്ക് അവരെ മാറ്റി നോക്ക്, സുബ്ഹാനല്ലാഹ്, അവര് മാറും, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ആഹിറമാണ്, നിങ്ങളുടെ സ്വർഗമാണ്, നിങ്ങളുടെ നരകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരുടെ കൂടെ ആയിരിക്കും മഹ്ഷറയിൽ എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത് കള്ളുകുടിയന്മാരുടെ കൂടെയാണോ, കഞ്ചാവ് വലിക്കുന്നവരുടെ കൂടെയാണോ, ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെയാണോ, വായ തുറന്നാൽ ചെറിയ വിഷയങ്ങൾ മാത്രം പുറത്തു വരുന്ന പ്രത്യേക തോന്നിവാസികളുടെ കൂടെയാണോ അല്ലാഹുവിന്റെ മുന്നിൽ നാം എഴുന്നേറ്റ് നിൽക്കേണ്ടതും. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വല്ലാഹി റബ്ബിനത്തിന്റെ സത്യം അവരെ പോകുന്ന അതേ നരകത്തിലേക്ക് തന്നെ സബാനിയാക്കളായ മലക്കുകൾ നമ്മളെയും വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ആ നരകത്തിൽ വെച്ച് ഈ കൂട്ടുകാരൻ പരസ്പരം പറയുന്ന ചില വാക്കുകൾ എന്തറിയോ, ഇവനെ, ഈ വൃത്തികെട്ടവനെ, ഈ തോന്നിയവാസിയെ, ഈ തമ്മാടിയെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചാലായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇവനാണ് എന്നെ വഴി തെറ്റിച്ചത്, പള്ളിയിലേക്ക് ഞാൻ പോകുമ്പോ എന്റെ കൈ പിടിച്ചു വെച്ചത് ഇവനാണ്, വെള്ളം കുടിക്കുമ്പോ എന്റെ ചുണ്ടിലേക്ക് വെള്ളത്തിന് പകരം മദ്യം വെച്ചു തന്നത് ഇവനാണ്, ഒരു ലഹരി പോലും ഉപയോഗിക്കാത്ത എന്റെ ചുണ്ടുകളിലേക്ക് സിഗരറ്റിന്റെ രൂപത്തിൽ കഞ്ചാവ് വെച്ചു തന്നത് ഇവനാണ്, ഇവനാണ് എനിക്ക്
മയക്കുമരുന്നിന്റെ റൂട്ടുകൾ പറഞ്ഞു തന്നത്, അത് കിട്ടുന്ന മാർഗങ്ങൾ പറഞ്ഞു തന്നത്, അത് വാങ്ങിക്കാനുള്ള രീതികൾ ഇവനാണ് എനിക്ക് പറഞ്ഞു തന്നത്. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കും പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്കും ലഹരികളിൽ നിന്ന് ലഹരികളിലേക്കും ഞാൻ ഇങ്ങനെ ചേക്കേറി ചേക്കേറി അവസാനത്തും മലക്കുൽ മൗത്ത് വരുമ്പോ കഴുത്തറ്റം പാപത്തിൽ മുങ്ങി അവസ്ഥയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ നരകത്തിലേക്ക് പതിച്ചു. ഇവനെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ല. അയ്യോ എത്ര നന്നായിരുന്നു, എനിക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം വന്നെത്തിയതിനു ശേഷവും ഇവനാണ് എന്നെ വഴിതെറ്റിച്ച്, ഇവനാണ് എന്നെ വിടക്കാക്കിയത്, ഇവനാണ് എന്നെ മോശക്കാരനാക്കിയത് എന്ന് ഓരോ നരകവാസിയും നരകത്തിൽ വെച്ച് കേറിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ, മോശമായ വൃത്തികളിൽ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. നന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നേരെയാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതില്ലാതിരിക്കില്ല. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ അല്ലാഹു ഒരു നൂറിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ആ ഹൃദയത്തിന്റെ നൂറില്ലാത്തൊരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലാ ഖസിമു ബിയൗമിൽ ഖിയാമ വലാ ഖസിമു ബിന്നഫ്സിൽ ലവ്വാമ വിമർശിക്കുന്ന മനസ്സിനെ തന്നെയാണ് സത്യം. ആത്മവിമർശനം നടത്തുന്ന നഫ്സുൽ ലവ്വാമയെ തന്നെയാണ് സത്യം. എന്താണ് ഈ നഫ്സുൽ ലവ്വാമ? മോശമായത് കാണുമ്പോ നമ്മുടെ കൂട്ടുകാരല്ല, ഉമ്മയും ബാപ്പിയല്ല, അധ്യാപകന്മാരല്ല, സംഘടനക്കാരല്ല, മൗലവിയല്ല, ഉസ്താദല്ല, നമ്മുടെ ഉള്ളെന്ന് പറയും. നമ്മുടെ ഉള്ളെന്ന് നമ്മോട് പറയും, വേണ്ടട്ടോ, വേണ്ട, അത് നല്ലതിനല്ല, നീ ചെയ്യുന്നത് തെറ്റാണ്. നീ അള്ളാഹുവിനോട് കാണിക്കും, നമ്മുടെ ഉള്ളെന്ന് പറയും. നമ്മളോട് അള്ളാഹു ഉണ്ടാക്കിയ ഒരു സിസ്റ്റം, അതിനെ സാധാരണ അങ്ങനെ മറികടക്കുക, കുഴപ്പമില്ല, ചുട്ടല്ലേ, ഇത് ലാസ്റ്റ്, ഇനിയില്ല, അവസാനം, ഇനിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത അവസരം വരും. അപ്പൊ ഈ നഫ്സുൽ ലവ്വാമയുടെ സംസാരത്തിന്റെ ശബ്ദം കുറയും, അതിന്റെ ശക്തി കുറയും. ശക്തി കുറയുമ്പോൾ നമുക്ക് വേഗം അതിനെ മറികടക്കാൻ കഴിയും. അങ്ങനെ ഓരോ തവണയും ആ നഫ്സുൽ ലവ്വാമയുടെ തിരിച്ചുവിളികൾ മറികടന്ന് 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 അവസാനം നമ്മുടെ ഉള്ളിലുള്ള നഫ്സുൽ ലവ്വാമ മരിക്കും. അതില്ലാതെയാവും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് നമ്മളോട് ഒന്നും ആരും പറയില്ല, നമ്മെ വിമർശിക്കാൻ നമ്മുടെ മനസ്സാക്ഷി ഉണ്ടാവില്ല. നഫ്സുൽ ലവ്വാമ ഉണ്ടാവില്ല, നഫ്സുൽ ലവ്വാമ മരിച്ചിട്ടുണ്ടാവും. ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലെ, നഫ്സുൽ ലവ്വാമയുടെ ചെറിയ വിളിയെങ്കിലും ബാക്കിയുള്ളവർ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് വില കൊടുത്തും നിങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള കൂട്ടുകാരെ തൊലാക്കേണം. തൊലാക്കേണ്ടണം, അതുപോലെ തന്നെ മൂന്ന് തൊലാക്കും ചെല്ലണം. മുറിച്ചുകൊണ്ട് കളയണം, കുറച്ച് പ്രയാസം ഉണ്ടാവും. പകരം അഞ്ചു വക്ത പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന യുവാക്കളുടെ നാട്ടിൽ, കൃത്യമായി അല്ലാഹുവിനെ ഭയപ്പെടുന്ന യുവാക്കളുടെ നാട്ടിൽ, തഹജ്ജുദ് നമസ്കരിക്കുന്ന യുവാക്കളുടെ നാട്ടിൽ, മനുഷ്യരുടെ നാട്ടിൽ അള്ളാഹുവിന്റെ പേരുകൾ ഉച്ചരിക്കപ്പെടുന്ന സദസ്സുകളിൽ വന്നിരിക്കാൻ ഒമ്പതിൽ കൊള്ളുന്ന ഹൃദയമുള്ള സമൃദ്ധരുടെ നാട്ടിൽ അവരെ സ്വീകരിക്കണം. പകരമായി അവരോടൊത്തിരിക്കണം, അവരോടൊത്ത് പള്ളിയിൽ പോകണം, അവരോട് നിന്റെ സങ്കടങ്ങൾ പറയണം, അവരോട് നിന്റെ വിഷമങ്ങൾ പറയണം, അവരുമായി ഇടപഴകണം. നീ മാറുന്നത് നിനക്ക് കാണാം, അടിമുടി മാറുന്നത് നിനക്ക് കാണാം. ഈ പണ്ഡിത നീ മനുഷ്യന് പറഞ്ഞു കൊടുത്തത് അതാണ്. നീ ഉള്ള നാട്ടിൽ നീ പോകണം, ആ നാട്ടിലേക്ക്, ആ കൂട്ടുകെട്ടിലേക്ക് നീ തിരിച്ചുപോയാൽ 101-ാമത്തെ കൊലപാതകം നീ നടത്തും, 102-ാമത്തെ കൊലപാതകവും നീ നടത്തും. അതുകൊണ്ട് ആ കൂട്ടുകെട്ടിലേക്ക് നീ ഒരിക്കലും തിരിച്ചു പോകരുത്. നല്ല മനുഷ്യര് ജീവിക്കുന്ന, സമൃദ്ധരായ ആളുകൾ ജീവിക്കുന്ന, ലോല ഹൃദയരായ മനുഷ്യർ ജീവിക്കുന്ന, മനുഷ്യത്വമുള്ള ആളുകൾ ജീവിക്കുന്ന നാട്ടിലേക്ക് നീ പലായനം ചെയ്യണം. അവിടെ പോയി ഇനിയുള്ള കാലം ജീവിക്കുക, നിനക്ക് അല്ലാഹു പുറത്തു തരും. ആ മനുഷ്യൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, കെട്ടുമുട്ടും പാണ്ടെടുത്ത് പുറപ്പെട്ടു. എവിടേക്ക്? അല്ലാഹുവിന്റെ തൃപ്തി നേടിയിട്ട് ആ നാട്ടിലേക്ക് അയാൾ പുറപ്പെടാൻ. പക്ഷേ അല്ലാഹു നിശ്ചയിച്ച അവധി അയാൾ പുറപ്പെട്ട വഴിയിലായിരുന്നു. രണ്ട് ഭാഗത്തും മലക്കുകൾ അറിഞ്ഞു വന്നു, റഹ്മത്തിന്റെ മലക്കുകളും വന്നു, അദാബിന്റെ മലക്കുകളും വന്നു. മലക്കുകൾ തമ്മിൽ തർക്കമായി. എന്താണ് തർക്കം? റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ പശ്ചാത്തപിച്ചവനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോകാൻ പറ്റില്ല. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ നാട്ടിലെത്തിയിട്ടില്ല, പശ്ചാത്താപം പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോകാൻ പറ്റില്ല. മൂന്നാമതൊരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വന്നു, മധ്യസ്ഥരായി. അള്ളാഹു വിടുന്നത്, ആ മധ്യസ്ഥരായ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്താണ് അള്ളാഹുവിന്റെ തീരുമാനം? ഒരു വിഭാഗം മലക്കുകളാൽ വന്ന് വൃത്തികെട്ട മനുഷ്യന്മാരുടെ നാട്ടിലേക്ക് അതിന്റെ ദൂരം അടക്കട്ടെ,
ഒരു വിഭാഗം മലക്കുകൾ അയാൾ പോകുന്ന ഏത് നാട്ടിലേക്കാണോ അയാൾ പോകുന്നത് ആ നാട്ടിലേക്കുള്ള വഴി ദൂരം അടക്കട്ടെ, ഏതാണ് കൂടുതലെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. റഹ്മത്തിന്റെ മലക്കൾ ഒരു ഭാഗത്തും അദാബിന്റെ മലക്കൾ മറ്റേ ഭാഗത്തും ദൂരമടന്നു. ദൂരമടന്ന് തിരിച്ചു വന്നപ്പോ ആ മലക്കുകൾക്ക് അറിയാൻ സാധിച്ചു ഇയാൾ ഇറങ്ങി പുറപ്പെട്ടത് ഏത് നാട്ടിലേക്കാണോ ആ നാട്ടിലേക്കാണ് ഇയാൾ കൂടുതൽ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെ പോകണം, സ്വർഗവാസിയായി റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെ പോകണം. സുബ്ഹാനല്ലാഹ്, ഇത് ആരുടെ തീരുമാനം? അയാൾ പോകുന്ന നല്ല നാട്ടിലേക്ക് അടുത്തു നിൽക്കണം എന്നത് ആരുടെ തീരുമാനമാണ്? രാജാധിരാജനായ അള്ളാഹുവിന്റെ തീരുമാനമാണ്, മാലിക്കുൽ മുൽക്കായ അള്ളാഹുവിന്റെ തീരുമാനമാണ്. നരകത്തിലേക്ക് ആളുകളെ വലിച്ചിടാനാണ് പഠിച്ചോൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ ഈ വരുന്ന നാട്ടിലേക്ക് അള്ളാഹുവിനെ അടുപ്പിക്കാൻ പോയിരുന്നു. പക്ഷേ അള്ളാഹു അയാളുടെ പാദങ്ങളെ ദ്രുതഗതിയിൽ ചലിപ്പിച്ചു. അയാളുടെ വേഗത പഠിച്ചവൻ കൂട്ടി എന്ന് അയാൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോഴേക്ക് അയാൾ ആ പോകുന്ന നാട്ടിലേക്ക് കൂടുതൽ അടുക്കണം. എന്നിട്ട് അയാൾക്ക് അയാളോട് നീതി പുലർത്തണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. മലക്കുകൾ അളന്നു നോക്കിയപ്പോ അയാൾ പോകുന്ന നാട്ടിലേക്ക് അയാൾ കൂടുതൽ അടുത്തിരുന്നു. അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെ 100 പേരെ കൊന്ന മനുഷ്യനെ അത്രയായി. എന്തുകൊണ്ട്? ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ട്, ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ട്. അങ്ങനെയുള്ള പശ്ചാത്താപവുമായിട്ടാകണം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമദാനിനെ നാം വരവേൽക്കേണ്ടത്. പശ്ചാത്തപിക്കാൻ പ്രത്യേകമായ രീതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് രീതികൾ? സ്വലാത്തു തൗബ എന്ന് പറഞ്ഞിട്ട് 2 റക്അത്ത് നമസ്കാരമുണ്ട്. സ്വലാത്തു തൗബ, തൗബയുടെ നമസ്കാരം, പശ്ചാത്താപത്തിന്റെ നമസ്കാരം. ആ നമസ്കാരം നിങ്ങൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ വുദൂ ചെയ്യാം. എന്നിട്ട് ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടെത്തണം. എന്നിട്ട് 2 റക്അത്ത് ഇഷ്ടമുള്ള സൂറത്ത് ഓതിയിട്ട് 2 റക്അത്ത് നല്ല രീതിയിൽ നമസ്കരിക്കാം. സ്വലാത്തു തൗബ എന്ന നിയത്തിൽ 2 റക്അത്ത് നമസ്കരിക്കാം. ആ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറയുക, റബ്ബേ, ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായ ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിലുണ്ട്. രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബേ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നാഥാ, പുറത്തു തരണം, മാപ്പ് നൽകണം, നിരുപാധികം നീ പുറത്തു തരണം റബ്ബേ എന്ന് ഹൃദയം പൊട്ടി പഠിച്ചവനോട് പറയാം. ഹൃദയം പൊട്ടിയാലും എല്ലാവർക്കും ഒന്നും കണ്ണീര് വരില്ല. കണ്ണീര് വരാൻ കുറച്ച് പണിയാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് സ്വിച്ച് ഇട്ട പോലെ വരും, ആണുങ്ങൾക്ക് അങ്ങനെ വരില്ല. കണ്ണീര് വരണമെങ്കിൽ കുറച്ചൊരു പണിയാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ണൊന്നും നിറയണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. അവിടെ നമ്മളെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണത്. അറിയാത്ത കണ്ണുകളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണയല്ല. ചില ആളുകളുടെ ഹൃദയം വേദനിച്ചാലും കണ്ണ് നിറയാൻ വലിയൊരു പ്രയാസമാണ്. പക്ഷെ ആ കാരണം കൊണ്ട് എന്താ ഒന്നുമില്ല, നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കാതിരിക്കില്ല. ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ ഈ ആയത്ത് പാരായണം ചെയ്യുക. നിസ്കാരത്തിലല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് ഏതാണ് ആയത്ത്? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളമു അൻഫുസഹും ദകറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. എവിടെയാണെന്ന് അറിയണം, അറിയാൻ ആഗ്രഹം ആളുകളുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ് ഞാൻ പോകുമ്പോ പറഞ്ഞ എത്ര ആൾക്ക് ആഗ്രഹമുണ്ടെന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യും. റമദാന്റെ മുമ്പ്, റമദാൻ ഏകദേശം 2 ആഴ്ചയിലെ ബാക്കിയുള്ളൂ. ഈ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളത് ഒരു സമയം കണ്ടെത്തി. ഒരുപാട് തെറ്റുകൾ നമുക്കുണ്ടാവും പ്രിയപ്പെട്ട, ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ പാപങ്ങൾ നിർത്താൻ നമ്മൾ തീരുമാനിക്കും. എന്തൊക്കെ രൂപത്തിലുള്ള തെറ്റുകളാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത്? നല്ലൊരു 10% ആളുകളും മോശമായ ചാറ്റ് ചെയ്യുന്നവരാണ്. ഈ മോശമായ ചാറ്റിംഗ് എങ്ങനെയാ തുടങ്ങുന്നത്? പല ആളുകളും ഈ ജീവിതത്തിൽ കണ്ടത് എങ്ങനെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? പഴയ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. 5ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പ്, 8ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിൽ 10-50 വയസ്സുള്ള 55 വയസ്സുള്ള വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വെച്ച ആളുകൾക്ക് ഒരു ഗ്രൂപ്പാണ്. പഴയ കാലത്ത് അവരുടെ കൂടെ പഠിച്ച കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ അപകടം എന്താ? ഇത് ആവശ്യമില്ല, നിങ്ങളുടെ ഗ്രൂപ്പ് ഒന്ന് മാറിക്കലെന്നല്ലേ? അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമല്ല ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഇതെന്താ സംഭവം? 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച 10-45 വയസ്സുള്ള ആള് ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെറിയ തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് കുറെ കുട്ടികളായി, ഭാര്യന്റെ ഒപ്പം 10-20 കൊല്ലം ജീവിച്ച്, ഭാര്യനൊക്കെ ഏകദേശം അടുത്ത് ഒരു ഇതായി, ഇനി പുതിയതെന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാന്ന് ആണും പെണ്ണും ആഗ്രഹിച്ച് നടക്കുന്ന കാലത്തായിരിക്കും പഴയ ആ ക്രഷും. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉണ്ടായിരുന്ന പഴയ ആ കാമുകൻ കാമുകി, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ കണ്ടല്ലോ.
അതങ്ങട് വരിക, ഒരു ഹായിൽ തുടങ്ങി കുടുംബം തകരുന്ന അവസ്ഥയിലേക്ക് എത്തിയ എത്ര സംഭവങ്ങളുണ്ട്, എത്ര സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടത്. ഒരു ഹായിലാണ് തുടങ്ങുക, എന്താ വിശേഷം, ഭാര്യ എങ്ങനെ, മക്കൾ എത്ര ഉണ്ട്, എന്താ ഇപ്പൊ പരിപാടി, ബിസിനസ് ആണോ, പിന്നെ എന്താണ് സംഭവിക്കുക, ഭാര്യയായിട്ട് എന്താ, ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എനിക്ക് ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ പറയും, സങ്കടങ്ങൾ പറയും, ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ സ്വന്തം ആലോചിച്ചാൽ മതി, എന്റെ ജീവിതത്തിൽ അന്യന്റെ ഭാര്യയായിട്ട് ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ടോ, അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ, എന്താണ് സംഭവം. ഭർത്താവുമായിട്ട് പ്രശ്നമുള്ള സ്ത്രീകൾ ഏതെങ്കിലും ആരെങ്കിലും വിളിക്കുക, ഇപ്പൊ സംഘടനാ പ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ നേതാക്കന്മാരായിരിക്കും, അയൽവാസിയായിരിക്കും, സുഹൃത്തായിരിക്കും, സുഹൃത്തിന്റെ ഭർത്താവായിരിക്കും, അവരുടെ മെസ്സേജ് അയക്കുക. എന്താണ് മെസ്സേജ്? ഭയങ്കര പ്രയാസമാണ്, തീരെ അദ്ദേഹം മൂപ്പര് തീരെ മൈൻഡ് ചെയ്യുന്നില്ല, മൂപ്പര് എങ്ങനെയാണ്, ഭയങ്കര കച്ചറയാണ്, ഭയങ്കര ചൂടാവാണ്. അപ്പൊ ഇയാളോട് സമാധാനിപ്പിക്കുക, സാരില്ല, കുഴപ്പമില്ല, ഇയാളെ ഭാര്യനോട് ചൂടായിട്ട് നിൽക്കായിരിക്കും, എന്നിട്ടാണ് മറ്റവരുടെ ഭാര്യനെ സമാധാനിപ്പിക്കുന്നത്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പൊ ഇവിടെ വിചാരിക്കും ഇയാൾ എന്തോ വലിയ മലക്കാണ്, എന്നിട്ട് പിന്നെ സങ്കടം വരുമ്പോൾ ഇയാൾക്ക് മെസ്സേജ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ കണ്ടോണ്ടാണ് പറയുന്നത്. നമ്മൾ ആരോടെങ്കിലും, പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്ത്രീകളോട് പറയാനുള്ള വിഷയം എന്താ അറിയോ, നിങ്ങൾ ആരോടെങ്കിലും സങ്കടം പറയുന്നുണ്ടെങ്കിൽ 10 വട്ടം നിങ്ങൾ ആലോചിക്കണം. കാരണം നിങ്ങൾ ഒരാളോട് സങ്കടം പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രയാസം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അയാളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവരിലേക്ക് ചാഞ്ഞു പോകും. നിങ്ങൾ പോലും അറിയാതെ അയാളുടെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ പടി എന്താണ്? സങ്കടങ്ങൾ പറയേണ്ടത് അള്ളാഹുവിനോട് മാത്രം, അല്ലെങ്കിൽ ഭർത്താവിനോട്. ഈ ഭർത്താവ് പൊട്ടനാണെന്നായിരിക്കാം, ഒന്നും കേൾക്കാത്തവനാണെന്നായിരിക്കാം, അള്ളാഹുവിനോട് പറയാം, അല്ലെങ്കിൽ ആങ്ങളിനോട് പറയാം, അനിയനോട് പറയാം, ഏട്ടനോട് പറയാം, ഉപ്പാനോട് പറയാം. പ്രിയപ്പെട്ടവരെ, അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു സമാധാനം തേടി പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അങ്ങനെ ഒരു സമാധാനം നിലവിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം. അത് നന്മയുടെ സമാധാനമല്ല, നന്മയുടെ സാന്ത്വനമല്ല, അത് പിശാചിന്റെ സമാധാനമാണ്, അത് വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചാറ്റിങ്ങുകൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിക്കുന്നത് യുവാക്കളോട് മാത്രമല്ല, മധ്യവയസ്കരോടക്കമാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ തുറന്നു വെക്കാൻ പറ്റാത്ത, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ തുറന്നു വെക്കാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റിങ്ങുകളോ കോളുകളോ സംസാരങ്ങളോ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ റമദാനിന് മുന്നേ അതിന്റെ അവസാനത്തെ തീയതി നിങ്ങൾ കുറിച്ചിരിക്കണം. മറ്റന്നാളെ തീർക്കുമല്ല, ഇന്നും. അങ്ങനെയാണ് തെറ്റുകളെന്ന് വിട പറയേണ്ടത്. തെറ്റുകളെന്ന് വിട പറയേണ്ടത് എങ്ങനെയാണ്? ഒരു വട്ടം കൂടി, നാളെയും കൂടി എല്ലാം പറഞ്ഞു തീർത്തിട്ട് ഗുഡ് ബൈ പറയാം. ആ ഗുഡ് ബൈ പറയലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലെ മെല്ലെ, ആ മെല്ലെ മെല്ലെ ഇല്ല. ജീവിതത്തിൽ ഇന്ന് വരെ മെല്ലെ മെല്ലെ നിർത്തിയിട്ട് ഒരാൾ നിർത്തിയിട്ടുണ്ടാവില്ല. ഒറ്റയടിക്ക് തീരുമാനിക്കണം, തെറ്റുകളെ കുറിച്ച് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ പിശാജ് പറഞ്ഞ ന്യായീകരണങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്താ പറയാറിയോ, ആ ചെന്നായി വന്നിട്ട് ഒരു മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ എന്തിനെ വെറുതെ ടെൻഷനാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ജീവിതം നന്നായില്ല, ഓട് നിന്റെ പെങ്ങളല്ലേ, ഓ നിന്റെ ആങ്ങളല്ലേ, കുറച്ചൊരു സിഗരറ്റ് വലിച്ചു വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ ജീവിതം അരണ്ടതാക്കണോ, ഇങ്ങനെയൊക്കെ ശൈത്താൻ വന്ന് പറഞ്ഞത്. അതിന്റെ മുന്നേ നമ്മൾ തീരുമാനിക്കണം, അതിന്റെ മുന്നേ നമ്മൾ ലോക്ക് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനമാണ് ഒന്നാമത് ഉണ്ടാവേണ്ടത്. സകല തെറ്റുകളും, എന്താണ് തെറ്റ്, എന്താണ് പാപം, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണോ അതാണ് പാപം, അതാണ് തെറ്റ്. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണ്, മറ്റുള്ളവർ നമ്മിൽ നിന്ന് അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അതെല്ലാം നമ്മൾ മാറ്റണം, മായ്ക്കണം. തീരുമാനം ആദ്യം, തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിനുള്ള നമുക്കൊരു സമയം നിർണ്ണയിക്കാം. സ്വലാത്തു തൗബക്ക് വേണ്ടി, പശ്ചാത്താപത്തിന്റെ നമസ്കാരത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു സമയം നിർണ്ണയിക്കാം. ആ സമയം നിർണ്ഞയിക്കുക, ആ സമയം മാറുമ്പോഴേക്ക് ഖുർആൻ ഒതുങ്ങിയിട്ടും അത് കാറുകളിലൂടെയും നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മയപ്പെടുത്തുക. ഹൃദയത്തെ മയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് പരിശുദ്ധ ഖുർആനാണ്. കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും ഓതുമ്പോൾ കരയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓ, എന്തുകൊണ്ടാണ് അവർ കരയുന്നത്? വീട്ടിലെ അരിവാങ്ങാൻ പൈസ വാങ്ങിയിട്ടാണോ അവർ കരയുന്നത്? മുട കെട്ടിക്കാനുള്ള ആലോചിച്ചിട്ടാണ് അവർ? അല്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് ആയിന്നിറങ്ങിയിട്ട് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയാണ്. എന്തുകൊണ്ടാണ് ആയത്തുകൾ ഇറങ്ങിയത്? അവര് ആയത്തുകളുമായി തദബ്ബുർ ചെയ്തു, ഖുർആനുമായി ഇടപഴകി, ഖുർആനുമായി ഇടപഴകി ഇടപഴകി അവരുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെല്ലാം ശുദ്ധമായി, അവരുടെ ഹൃദയം നല്ല പദമുള്ള ഹൃദയമായി. എന്ത്
കേട്ടാലും കരയുന്ന അലിവുള്ള ഒരു മനസ്സായി അവർ മാറി. നിങ്ങൾ നിശ്ചയിച്ച സമയമാകുമ്പോഴേക്ക് ഖുർആനുമായി ഇടപഴകി ഖുർആനോതി ഖുർആൻ വായിച്ച് ഹൃദയത്തെ മയപ്പെടുത്തുക. ആ സമയമായി കഴിഞ്ഞാൽ ആരുമില്ലാത്ത സമയത്ത് നിന്റെ റബ്ബും നീയും ഒറ്റക്കാവുന്ന ഒരു സമയം നീ പൊതുവ് ചെയ്യുക. എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ രണ്ടരക്കാഴ്ച ആത്മാർത്ഥമായി നമസ്കരിക്കുക. എന്നിട്ട് കഴിഞ്ഞാൽ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവോട് പറയുക, അള്ളാഹുവേ നീയും ഞാനും മാത്രം. അതാ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വേവനാദികൾ പറയാനുണ്ട്. എന്റെ ജീവിതം വഴിവിട്ടതായിരുന്നു, നിന്നെ മറന്നതായിരുന്നു, നിന്നെ ഓർക്കാത്തതായിരുന്നു. അനുഗ്രഹങ്ങൾ നീ എനിക്ക് വാരി കോരി ചൊരിഞ്ഞു തരുമ്പോഴും നന്ദി കെട്ടവനായി ഞാൻ സഞ്ചരിക്കുകയായിരുന്നു റബ്ബേ. ആ സഞ്ചാരം ഞാൻ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ തിരിഞ്ഞു നടക്കുകയാണ്, നിങ്ങളേക്ക് ഓടി വരികയാണ്, നിങ്ങളേക്ക് പാഞ്ഞു വരികയാണ്. നിന്നിലേക്ക് ഓടിയെടുക്കണമെന്ന് നീ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ പാഞ്ഞു വരികയാണ്. എന്നെ നീ സ്വീകരിക്കണം റബ്ബേ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം റബ്ബേ, എന്റെ പാപങ്ങൾ നീ കഴുകി കളയണം നാഥ എന്ന് പറഞ്ഞ് ഹൃദയം പിടഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപങ്ങൾ ഇനി ഒരു പാപം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കറ ആ നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകി ശുദ്ധിയാക്കും. മാത്രമല്ല ആ ഒട്ടകത്തെ കിട്ടിയ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാവുകയും ചെയ്യും, അല്ലാഹു നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. നന്മയിലേക്കുള്ള വാതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയും ചെയ്യും. റമദാനിനെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇത് വെറുതെ പറയല്ല പ്രിയപ്പെട്ടവരെ, ഇതിനെ കേട്ടിട്ട് ദയവചെയ്ത് നിങ്ങൾ ഇതിനെ വിട്ട് കളയരുത്. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര റമദാൻ നമ്മൾ റമദാന്റെ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്, റമദാൻ വരുന്നതിന്റെ മുന്നേ നമ്മുടെ പാപത്തിന്റെ കറകൾ കഴുകി ശുദ്ധിയാക്കിയിട്ട് ആ റമദാൻ നമ്മുടെ വരവേൽക്ക്. അതിന് നിങ്ങൾ തയ്യാറാവണം. ഇന്ന് ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ മുമ്പേ നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ നിസ്കരിക്കേണ്ട സമയം ഏതാണ്, ഞാൻ നമസ്കരിക്കും, എനിക്ക് ഒറ്റക്ക് കിട്ടുന്ന സമയം ഏതാണ്, എന്റെ മുറിയിലോ എന്റെ വീട്ടിലോ എവിടെയായാലും ഒറ്റക്ക് എന്റെ റബ്ബുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചു കുറിച്ചു വെക്കണം. ആ സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഹൃദയത്തെ നാം മയപ്പെടുത്തുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ ഒരുക്കം അതാണ്, ആ ഒരുക്കം മറക്കാതിരിക്കുക, ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കുക, അല്ലാഹുവുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുക. ഇനി രണ്ടാമതായി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താണ്? നമ്മുടെ സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏതാനും കാര്യങ്ങൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങളിൽ കുറച്ചെണ്ണവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാവർത്തികമാക്കാം. എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു പറയാൻ വഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما عباد الرحمن പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില അടിമകളെ വിശേഷിപ്പിച്ചതാണ് ഇബാദുർ റഹ്മാൻ. എന്തിനാണ് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞത്? ഇബാദുല്ലാ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞത്? നമ്മുടെ മക്കളോട് നമുക്ക് അങ്ങേയറ്റം സ്നേഹം വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കും, ബാപ്പാന്റെ മോനെ, ഉമ്മാന്റെ പൊന്നു മോനെ എന്നൊക്കെ വിളിക്കൂലേ. അതുപോലെ അള്ളാഹുവിന് സ്നേഹമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിന് വാത്സല്യമുള്ള ചില അടിമകളെ കുറിച്ച് പറഞ്ഞതാണ് ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകൾ. വല്ലാത്ത പ്രയോഗം, അത് വല്ലാത്തൊരു പ്രയോഗമാണ്. എന്നിട്ട് എങ്ങനെയുള്ളവരാണ് ആ കാരുണ്യവാന്റെ അടിമകൾ എന്ന് അള്ളാഹു പിന്നീട് വിവരിക്കാണ്. അള്ളാഹ് വിവരിക്കാണ്, എന്റെ ഇബാദുർ റഹ്മാൻ നിങ്ങൾക്ക് ആവണോ, എനിക്ക് ഇഷ്ടപ്പെട്ട കാരുണ്യവാന്റെ അടിമ നിങ്ങൾക്ക് ആവണോ എങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റികൾ വരാനുണ്ട്. ആ ക്വാളിറ്റികൾ റമദാന്റെ മുന്നേ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. എന്തൊക്കെയാണ് ആ ക്വാളിറ്റികൾ? അള്ളാഹു പറയാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗനാ,
അവർ ഭൂമിയിലൂടെ താഴ്മയോടെ നടക്കുന്നവരാണ്. വിവരമില്ലാത്ത മനുഷ്യരോട് തർക്കിക്കാൻ വരുമ്പോ സലാമ എന്ന സമാധാന ചിന്ത വാക്കുകൾ മാത്രം പറയുന്നവരാണ്. രാത്രിയുടെ മൂന്നാമത്തെ ആമായി കഴിഞ്ഞാൽ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ, കുടുംബക്കാർ കിടന്നുറങ്ങുമ്പോ, ഭാര്യയും മക്കളും സ്വന്തം കട്ടിലിൽ കിടന്ന് കിടന്നുറങ്ങുമ്പോ അവരെ താഴെ നിൽക്കുകയാണ്. എന്നിട്ട് ഖിയാമിലായിക്കൊണ്ടും റുകൂഇലായിക്കൊണ്ടും സുജൂദിലായിക്കൊണ്ടും അവരെങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവര് പ്രാർത്ഥിക്കുകയാണ്, ബനാനങ്ങളെ രക്ഷിതാവേ, ഭയാനകമായ നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. നരക ശിക്ഷ എന്ന് പറയുന്നത് തീർത്താൽ തീരാത്ത നഷ്ടമാണ്. ഏറ്റവും മോശപ്പെട്ട വാസസ്ഥലവും മടക്ക സ്ഥലവുമാണത്. ബാദുർ റഹ്മാനും ശരി ഒരുപാട് പറയുന്നുണ്ട്. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലദീന യംഷൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ താഴ്മയോടെ നടക്കുന്നവരാണ്. താഴ്മയുടെ ചില അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാഗത്ത് നിന്ന് ചില സംസാരം, ഏത് രംഗത്തും താഴ്മ നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള ഒരു റോഡ്, ആ റോഡിൽ രണ്ട് ഭാഗത്ത് നിന്ന് രണ്ട് വണ്ടി വരികയാണ്. ഒന്നിക്ക് ഏതൊക്കെ ഒരാൾ റിവേഴ്സ് എടുത്താലേ ആ റോഡ് ഒഴിഞ്ഞു പോവുള്ളൂ. ആദ്യം റിവേഴ്സിലേക്ക് ഗിയറിൽ വണ്ടി റിവേഴ്സ് ഗിയറിലിടുന്നവൻ ആരാണോ അവനാണ് താഴ്മയുള്ളവൻ. ഫസ്റ്റ് റിവേഴ്സ് ഗിയറിടാൻ തയ്യാറാകുന്നവൻ ആരാണോ അവനാണ് താഴ്മയുള്ളവൻ. ജീവിതത്തിൽ ഏത് രംഗത്താണ്? ട്രെയിനിൽ നമ്മളിങ്ങനെ ഇരിക്കാൻ, ബസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കാൻ, മൂന്ന് ഈ ആൾക്കാർ ഇരിക്കേണ്ട സീറ്റിലേക്ക് നാലാമത് ഒരുത്തരം കൂടി വരുമ്പോ ആ ഒരു സ്വഭാവം വരാത്തവൻ ആരാണോ അവനാണ് താഴ്മയുള്ളവൻ. ബസ്സിലൊക്കെ കണ്ടിട്ടില്ല, ബസ്സിലൊക്കെ സീറ്റിനങ്ങളിലെ ചില നേരത്തിലുള്ള അടി കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ല. വേറൊരു സംഭവം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായൊരു അനുഭവം നിങ്ങളോട് പറയാണ്. ചില ദുൽമുകൾക്ക് പഠിച്ചവനെ അന്നേരം കന്നേരം ഈ മറുപടി കൊടുക്കും. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മളൊരു ചെറിയ പൊതുപരിപാടി ഒന്നല്ലല്ലോ, ഇങ്ങനൊരു ക്ലാസ് ആയതിനോട് പറയാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡില് ബസ് കയറി നിൽക്കുകയാണ്, വയനാട്ടിൽ നിൽക്കുന്ന സമയം. ഇപ്പൊ വയനാട്ടിൽ നിന്ന് വിട്ടു, വയനാട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോ കെ എസ് ആർ ടി സിക്കാണ് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോവാം. അപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇന്നത്തെ ആ സിംഗിൾ സീറ്റില്ലേ, അതിലിരുന്നാലേ യാത്ര പറ്റുള്ളൂ. ബസ്സിലാണെങ്കിൽ ബാക്കിലെ സീറ്റാണെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എത്ര മണിക്കൂർ കാത്തിരുന്നാലും ആ മുന്നത്തെ സീറ്റ് എങ്ങനെയെങ്കിലും വാഞ്ഞു പിടിച്ചിട്ടൊക്കെ വരുള്ളൂ. അങ്ങനെ ഒരു ഉച്ചക്ക് നിൽക്കാൻ, ഒരു മണിക്ക് നിൽക്കാൻ തുടങ്ങിയ സമയം 3 മണി, സീറ്റ് കിട്ടണില്ല, ആൾക്കാരിങ്ങനെ ചാടി കയറിയില്ല, അവരെയാണ് ഇരിക്കുക, അപ്പോൾ സീറ്റ് പോകും. അങ്ങനെ കുറെ 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഫസ്റ്റ് കയറാൻ പറ്റി. കയറാൻ പറ്റി ബസ്സിന്റെ ഡോറിനായിട്ട് പിന്നെ കയറി ഇരിക്കാൻ പോകുമ്പോഴേക്ക് ഒരു വിദ്വാന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ കവറിട്ടു സഞ്ചിയിട്ട്. എന്നിട്ട് ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ എങ്ങനെയൊക്കെ ആൾക്കാരെ തലമുക്കൂടൊക്കെ മറിഞ്ഞിട്ട് അയാൾ അവിടെ എത്തി. എന്നിട്ട് അയാൾ അവിടെ കയറി, ഞാൻ നല്ല മനുഷ്യൻ, എന്ത് ദുരിതമാണ്, ഞാൻ 2 മണിക്കൂറായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ വന്നിട്ട് നിങ്ങൾ വലിയ വിദ്വാനായിട്ട് കവറിട്ട് കയറി ഇരിക്കാന്ന് പറഞ്ഞാല്. അയാൾ പറഞ്ഞു, ഞാൻ കവറിട്ട് ഞാനിരുന്നു, നീ വേണമെങ്കിൽ അടുത്ത ദിവസം വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിങ്ങളായി കച്ചറ ഉണ്ടാക്കാം, നിങ്ങളെ പോലെ ഞാനും പോവില്ല, എന്നാലും നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അടുത്ത ബസ്സിന് പോയി. അലഹമ്ദുലില്ലാ അടുത്ത ബസ്സിന് പെട്ടെന്ന് സീറ്റ് കിട്ടി. അടുത്ത ദിവസം മുഴുവൻ കാലിയാണ്, സീറ്റ് കിട്ടി. വയനാട് ചുരം കഴിഞ്ഞപ്പോ, താമരശ്ശേരി ചുരം കഴിഞ്ഞപ്പോ ഏകദേശം ലക്കരി എത്തിയപ്പോ ആ ബസ് പഞ്ചറായി സൈഡിൽ കിടക്കുന്നു, നമ്മളാ ബസ്സിന് പാസ് ചെയ്ത് പോയി. ദുൽമിന് പഠിച്ചപ്പോൾ ചില പെട്ടെന്ന് മറുപടി കൊടുക്കും. ഞാൻ ഒരു സന്ദർഭം ഉണ്ടായപ്പോ ഇങ്ങനെ പറഞ്ഞതുള്ളൂ. ചില ആണെങ്കിൽ അങ്ങനെയാണ്, ജീവിതത്തിൽ എന്ത് രംഗം വന്നാലും മറ്റുള്ളവരെ പരിഗണിക്കുന്ന പരിപാടി അവർക്ക് ഉണ്ടാവില്ല. ഒരു താഴ്മ തവാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേ ചെയ്യില്ല. അങ്ങനെ ആവരുത് പ്രിയപ്പെട്ടു വരും നമ്മൾ. ചില ആളുകളൊക്കെ പറയും, ചില ആളുകളൊക്കെ തെറ്റുന്ന കാരണം നമ്മൾ അത്ഭുതപ്പെട്ടു. എന്തിനാ തെറ്റെന്നറിയോ, ഓനെ എന്നോട് കല്യാണം പറഞ്ഞിട്ട് ഫോണിൽ കൂടെയാണ്, എന്നോട് ഓന്റെ മോളെ കല്യാണം പറഞ്ഞിട്ട് ഫോണിൽ കൂടെയാണ്, ഞാൻ ഓനും അങ്ങനല്ലേ, എന്നിട്ട് ഓനോട് ഫോണിലെ കൂടെയാണോ കല്യാണം പറയേണ്ടത്, അതിന് തെറ്റാണ്. അല്ലെങ്കിൽ കല്യാണം കൂട്ടിപ്പോയിട്ട് ഓ എന്നെ നോക്കിയില്ല, ചിലപ്പോ പാവം മോന്റെ കല്യാണം മോളെ കല്യാണം ആയിരിക്കും. ഈ കല്യാണത്തിന്റെ അന്ന് വീട്ടിലാണ് കല്യാണമെങ്കിൽ എന്റെ കല്യാണത്തിൽ എനിക്ക് 2 സൈഡും വേദന, ചിരിച്ചിട്ട് ചിരിക്കാതെ പറ്റുമോ, ഇങ്ങനെ ചിരിച്ചു കുടിച്ചിട്ട് 2 സൈഡും വേദന എടുക്കരുത്. കാരണം ഒരാളോട്
ആരോട് ചിരിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? നിന്നോട് ചിരിച്ചില്ല, എന്തൊരു ഗമയാണ്! ഈ മണിക്കൂറുകളോളം മച്ചമാരി ചിരിച്ചു നിൽക്കാനുള്ള ആൾക്കാർക്ക് അറിയാലോ, അതാണ് സ്ഥിതി. പല കല്യാണ വീടുകളിലും ഗഹനാഥൻ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് പാവം ഇങ്ങനെ രണ്ട് കവടുകളും കടന്നിട്ട് ചിലപ്പോ ഇങ്ങനെ ഒന്ന് നിന്ന് പോയാൽ ഓൻ എന്നെ കണ്ടപ്പോ കൊഞ്ഞനെ കുത്തി, ഓൻ എന്നെ കണ്ടപ്പോ മോൾ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന തെറ്റി നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അവരൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നെ പരിഗണിക്കണം, ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണ്. നേരെ മറിച്ച് വേറെ ചില ആളുകളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അവരുടെ സ്വഭാവം എന്താണ്? അവര് കല്യാണത്തിൽ വിളിക്കാൻ മറന്നതാണ് എന്ന് അവർക്ക് ഉറപ്പായാൽ അവരെ കല്യാണത്തിന് പോകും. അങ്ങനെയുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. കല്യാണത്തിൽ വിളിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് അടുത്ത ആളായിരിക്കും, ചിലപ്പോൾ കല്യാണം പറയാൻ മറന്നു പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോ അവരെന്ത് ചെയ്യും? ആ കല്യാണം വിളിക്കാണ്ട് പോവാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇടപെടുക, ഫസ്റ്റ് കാണുമ്പോൾ ഈ ഗ്രഹാതിന് ഭയങ്കര പ്രയാസമായിരിക്കും, മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പടച്ചോനെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ അയാളൊന്ന് സമാധാനിപ്പിക്കാണ്, സാരില്ല, നീ മറന്നതാണെന്ന് എനിക്കറിയാം, നീ എന്നെ അറിഞ്ഞുകൊണ്ട് വിളിക്കാതിരിക്കില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ട് സജീവായ. പിന്നെ അടുത്തൊരു കല്യാണ വീട്ടിൽ വരുമ്പോണ്ടല്ലോ ആ ഗ്രഹനാഥൻ ഏറ്റവും അധികം പിടിക്കണ ഈ മനുഷ്യനായിരിക്കും. കാരണം എന്താ അറിയോ, അയാളെ വേദനിപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, അങ്ങനത്തെ അത്രയും തങ്കപ്പെട്ട്. അതാണ് പ്രിയപ്പെട്ടവരെ താഴ്മ, താന് കൊടുക്കാൻ എത്ര വേണമെങ്കിലും താവം നമ്മൾ ചെയ്യാനാണ്. റസൂലുള്ളാഹി താഴ്ന്നിട്ടില്ലേ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ താഴ്ന്നു കൊടുത്തതുപോലെ ആരാണ് താഴ്ന്നു കൊടുത്തത്? ഹുദൈബിയ സന്ധിയുടെ രംഗം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. ഹുദൈബിയ സന്ധിയിൽ റസൂലിന് വേണ്ടി എഴുതുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു റസൂലിന് വേണ്ടി എഴുതുന്നത്. എന്നിട്ട് സുഹൈൽ ഇബ്നു അംർ ഈ കരാർ എഴുതാൻ തുടങ്ങാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? റഹ്മാനിർ റഹീം എന്ന് ഞാൻ അറിയില്ല, അത് വായിക്കണം. അത് വായിച്ചു റസൂൽ എന്താ പറഞ്ഞത്? ആ അങ്ങനെയാണെങ്കിൽ കരാർ എഴുതാൻ പറയും, അല്ലെങ്കിൽ കരാർ എഴുതുന്ന പറഞ്ഞോ? ഇല്ല, വേണ്ടേ, വേണ്ട, ബിസ്മില്ലാ മാത്രം മതി. നമ്മളാണ് എന്താ പറയാ, റഹ്മാൻ റഹീം വായിക്കുന്നു. വെറുതെ പറഞ്ഞു, ആദർശ പോരാട്ടം നടത്തുന്നതുകൊണ്ട് തുടങ്ങും. അത് നമ്മൾ ആദർശ പോരാട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ വ്യക്തിപരമായ കുറ്റവും കുറവൊക്കെ ചില്ലി മാന്തി പുറത്തെടുത്തിട്ട് അയാളങ്ങട്ട് വ്യക്തി തേജോദം ചെയ്യുന്ന ആദർശ പോരാട്ടമാണ്. അത് നമ്മുടെ ആദർശ പോരാട്ടമാണ്. അത് വാട്സപ്പിൽ കൂടെ ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, നിറയില്ലാത്തവനാണ്, അങ്ങനെ അങ്ങോട്ട്. നമ്മളെ ആദർശ പ്രബോധനാണത്. റസൂൽ എന്താ ചെയ്ത്? റഹ്മാൻ റഹീം അവിടെ മാറ്റി കളഞ്ഞു. ഒരു പ്രശ്നമില്ല, റസൂൽ വിട്ടുവീഴ്ച ചെയ്തു. പിന്നെ മുഹമ്മദ് റസൂൽ എന്നാണ് എഴുതിയപ്പോ സുഹൈൽ നമ്പർ കൊണ്ട് പറയാൻ പറ്റൂല, മുഹമ്മദ് റസൂൽ എന്നാണ് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ പിന്നെ ഈ സന്ധിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് റസൂൽ നീ മായ്ച്ചു കളയണം. അവിടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് മായ്ക്കില്ല, ഞാനത് മായ്ക്കില്ല, എന്റെ പ്രവാചകന്റെ പേരിന്റെ കൂടെ എഴുതി വെച്ച റസൂലുള്ളാഹ് ഞാൻ മായ്ക്കില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഞാൻ മായ്ക്കാം. അതെവിടെയാണ്? റസൂൽ വായിക്കാൻ അറിയില്ല, മുഹമ്മദ് നേടിയത് ഏതാണെന്ന് അറിയില്ല, റസൂൽ നേടിയത് ഏതാണെന്ന് അറിയില്ല, അള്ളാഹ് നേടിയത് എഴുത്തു വായന അറിയില്ല, ഉമ്മിയാണ്. റസൂൽ പറഞ്ഞു, നീ തൊട്ട് കാണിച്ച, ഞാനത് മായ്ച്ചോളാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അത് മായ്ച്ചു കളഞ്ഞു. എത്ര എത്ര താഴ്മയോടുകൂടിയാണ്! വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാബന്റെ ഉള്ളിലേക്ക് നിസ്കരിക്കാൻ ഒരു പൂതി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരന്റെ അടുത്തേക്ക് അങ്ങനെ പോകാൻ കാരണം എന്തായിരിക്കും? അയാളുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആയതുകൊണ്ടായിരിക്കൂലെ പ്രവാചകൻ പോയിട്ടുണ്ടാവാം, അത്യാവശ്യം നല്ലൊരു ബന്ധമുള്ളതുകൊണ്ടായിരിക്കൂലെ പ്രവാചകൻ പോയിട്ടുണ്ടാവാം. എന്താ എങ്ങനെയാണ് അയാൾ പ്രതികരിച്ചത്? അയാൾ എന്താ റസൂലിനോട് പറഞ്ഞത്? ഇറങ്ങിപ്പോയിക്കൊള്ളണം, കാവന്റെ താക്കോൽ ചോദിച്ചു വന്നിരിക്കുന്നു, ഞാനങ്ങനെ അതൊക്കെ തന്നു കഴിഞ്ഞാൽ കുറേച്ചേ എന്റെ വൃത്തുണ്ടോ എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി. വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ വിധി മറ്റൊന്നാണ്. 14 കൊല്ലത്തിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-15,000 പടയാളികൾ നഖപ്പടിയോടെ കഅബയിലേക്ക് വന്നു. 360 പരന്നിരുന്ന വിഗ്രഹങ്ങൾ തച്ചുടക്കപ്പെട്ടു. എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് മുഴങ്ങി. അന്ന് പ്രവാചകന്റെ മുന്നിൽ പഴിഞ്ഞു നിന്നിരുന്ന മക്കാരുടെ കൂട്ടത്തിൽ ആ പറയുന്ന താക്കോൽ സൂക്ഷിപ്പുകാരൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആ താക്കോൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് എഴുതിയെന്നോ? ഇല്ല. റസൂൽ എന്താ ചെയ്തറിയോ? അത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും, അത് കേട്ടാലാണ് നിങ്ങൾ അത്ഭുതപ്പെടാ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തറിയോ? ആ മനുഷ്യനെ കൊണ്ട് അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ താക്കോൽ അയാളുടെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ എന്നെ സൂക്ഷിച്ചാൽ മതി, ഇത് സൂക്ഷിക്കാൻ നീയാണ് ഏറ്റവും അർഹനെന്ന് ആ മനുഷ്യനോട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ കുറ്റബോധം കൊണ്ട് മരിച്ചിട്ടുണ്ടാവും. അതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ്. ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഇത്രയും വലിയൊരു മനുഷ്യനെയാണോ, ഇത്രയും വലിയ ഹൃദയത്തിന്റെ ഉടമയാണോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അപമാനിച്ചു വിട്ടത് എന്ന് അയാൾ ആലോചിച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതായിരുന്നു. പ്രിയപ്പെട്ടവർ, ആരാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അറിയോ?
ആരാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു? സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ വാള്, അള്ളാഹുവിന്റെ ഘടകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനുഭവനായ മനുഷ്യൻ മരിക്കുന്നത് കിടക്കപ്പായയിൽ കിടന്നിട്ടാണ്, പ്ലേഗ് വന്നിട്ടാണ്. ആ സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് ചാരിട്ട് ഒഴുകാണ്. ചോദിച്ചു, എന്തിനാണ് ഖാലിദെ താങ്കൾ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്രയോ യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഇസ്ലാമിന് വലിയ വലിയ വിജയങ്ങൾ ഞാൻ നേടിക്കൊടുത്തിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ദിഗ്വിജയങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്, എന്നിട്ടും ഞാൻ മരിക്കുന്നത് ഒട്ടകം മരിക്കുന്നത് പോലെയായി പോയല്ലോ, എന്റെ ശരീരത്തിൽ വാളുകൊണ്ട് വിട്ടുകിട്ടാത്ത ഒരു ചാൻസ് തരം പോലുമില്ല, എന്നിട്ടും ഞാൻ മരിക്കുന്നത് ഈ കിടക്കയിൽ കിടന്നിട്ടായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയുള്ളവർ തിരിച്ചു പറഞ്ഞുകൊടുത്തത് അറിയോ, ഖാലിദേ അങ്ങ് ഈ കല്ലാഹുട്ട് എന്ന പേരാണ് സൈഫുല്ലാ, അള്ളാഹുവിന്റെ ഘടകം, അള്ളാഹുവിന്റെ വാൾ. അങ്ങെങ്ങാനും ഏതെങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ, ഷഹീദായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുക്കൾ പറയുമായിരുന്നു, എന്ത്? അള്ളാഹുവിന്റെ ഘടകം പൊട്ടി, അള്ളാഹുവിന്റെ വാള് പൊട്ടി. അതുകൊണ്ട് രണഭൂമിയിൽ, പോരാട്ടഭൂമിയിൽ അങ്ങയ്ക്ക് നേരെ പാഞ്ഞു വന്ന ശരങ്ങളെ തടുത്തത് അള്ളാഹുവാണ്, അങ്ങയ്ക്ക് നേരെ ഓങ്ങപ്പെട്ട വാളുകളെ തടുത്തത് അള്ളാഹുവാണ്. ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില പരാതികൾ പോയി ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത്, ആ പരാതികൾ തീർക്കാൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. അദ്ദേഹം പ്രതിക്കൂട്ടിൽ കയറി നിന്നു. അദ്ദേഹത്തിന്റെ പടച്ചട്ട, സേനാനായകന്റെ തൊപ്പി ബിലാൽ റളിയല്ലാഹു അൻഹു ഊരിയെടുത്തു. രംഗം, റസൂലിന്റെ കാലം തൊട്ട് രണ്ടാമത് വരെ സേനാനായകനില്ല, പങ്കെടുത്തൊരു യുദ്ധം തോറ്റിട്ടില്ല, ഇസ്ലാമിന് നേടിക്കൊടുത്ത യുദ്ധത്തിന്റെ വിജയത്തിന്റെ കണക്കുകൾ ചെറുതല്ല, അത്രയും വലിയ മനുഷ്യൻ. ആ മനുഷ്യനെ പ്രതിക്കൂട്ടിൽ കയറ്റി ബിലാൽ റളിയല്ലാഹു അൻഹു ആ തൊപ്പി കൊണ്ട് ഊരാണ്. ഒരു ചെറിയ വിഷമം പോലും ഖാലിദ് റളിയല്ലാഹു ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ പ്രയാസം. അദ്ദേഹം കരയും താഴ്ത്തി ആ വിചാരണ നേരിട്ടു. മാത്രല്ല, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് മുതൽ അങ്ങനത്തില്ല, സേനാനായക സ്ഥാനത്തില്ല, ഇന്ന് മുതൽ സേനാനായക സ്ഥാനത്ത് അങ്ങില്ലാന്ന് കൂടി ആരോട് പറഞ്ഞു? ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത്രയും കൊല്ലം ഞാന് സേനാനായകനായി പ്രവർത്തിച്ചിട്ട്, ഇത്രയും കൊല്ലം ഞാൻ യുദ്ധം ചെയ്തിട്ട്, ഇത്രയും കൊല്ലം ഞാൻ സേവനമനുഷ്ഠിച്ചിട്ട് ഒരു കരുണയില്ലാതെ എന്നെ സ്ഥാനത്ത് ഇറക്കി വിട്ടില്ലേ, ഇനി ഞാൻ ഒന്നുമില്ലാന്നിട്ട് ഇറങ്ങിപ്പോയോ? ഒരു സാധാരണ പടയാളിയായി ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച സേനാനായകന്റെ കീഴിൽ നിന്ന് യുദ്ധം ചെയ്തു തന്റെ മരണം വരെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അതാണ് താഴ്മ. ആ താഴ്മ ഉണ്ടാവണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അല്ലദീന യംഷൂന അലൽ അർദി ഹൗന. റമളാനിനെ മുന്നേ ആ താഴ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളും താഴുകയില്ല, താഴ്മ കാണിക്കുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇജ്ജത്ത് വർദ്ധിപ്പിച്ചിട്ടല്ലാതെ ആരുടെയെങ്കിലും മുന്നിൽ നമ്മൾ താഴ്മ കാണിച്ചാൽ അല്ലാഹു നമ്മുടെ ഇജ്ജത്ത് ഉയർത്തും എന്ന് ആരാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. ഇത് താഴ്മയുടെ വേറൊരു സാധനമാണത്. ഉണ്ട് ജാഹിലിങ്ങളെ തർക്കിക്കാൻ വരുമ്പോ അവരോട് സലാം എന്ന് പറയാം, അതിന് സലാം പറഞ്ഞിട്ടൊരു കളിയാക്കിയുണ്ട്, അതല്ല സലാം, സലാം അതല്ല, ആ സലാമല്ല, അവരോട് സമാധാനപരമായി പ്രതികരിക്കുക, തോറ്റു കൊടുക്കുക. നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിലും തർക്കത്തിൽ തോറ്റു കൊടുക്കുന്ന വലിയൊരു കാര്യം റസൂലുള്ളാഹിന്റെ രീതിയാണത്. അതായത് ഒരാൾ നമ്മളോട് സംസാരത്തിൽ വരുമ്പോ അയാളുടെ സംസാരത്തിന്റെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ എന്തിനാണ് സംസാരിക്കുന്നത്. ചില ആളുകൾ നമ്മളോട് വന്ന് സംസാരിക്കുന്ന അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും, അവരോട് നമ്മൾ സംസാരിക്കണം, അവർക്ക് കാര്യങ്ങൾ യുക്തിപത്രമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില ആളുകൾ വരും, എന്തിനറിയോ, ഞാൻ വലിയ മുൽത്താനാണ്, ഞാൻ വലിയ വിവരനാണ്, ഞാൻ വലിയ ആലുകൂല അല്ലാമയാണ്, എന്നെ തോപ്പിക്കാൻ മാത്രം നീ ആയോ എന്ന് പറഞ്ഞ് തർക്കത്തിന് വരുന്നവരുടെ മുന്നിൽ തോറ്റു കൊടുത്തിട്ട് പോയാൽ അവർക്ക് ഏറ്റവും നല്ല മരുന്നതാണ്. അവരോടാണ് സലാം പറഞ്ഞിട്ട് പോകേണ്ടത്. ആ സ്വഭാവവും ഇബാദു റഹ്മാന്റെ സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. എന്നിട്ടല്ല പറയാൻ, വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദഹും വഖിയാമാ. അവർ രാത്രി കാലങ്ങളിൽ ഖിയാമിലായിക്കൊണ്ടും സുജൂദിലായിക്കൊണ്ടും റുകൂഇലായിക്കൊണ്ടും കഴിഞ്ഞു കൂടുന്നവരാണ്. അതൊരു വല്ലാത്ത ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ക്വാളിറ്റിയാണ്. ഞാൻ എന്റെ ഈ അടുത്ത് നടന്നൊരു ഖുതുബയിൽ അതിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടി പറയാം, കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ശരീരത്തെ അവർ പറിച്ചിങ്ങോട്ടെടുക്ക, അനിൽ മവാജ കിടക്കപ്പായിൽ നിന്ന്, അതൊരു പറിച്ചെടുക്കൽ തന്നെയാണ്. കാരണം
നമ്മുടെ ഉറക്കത്തിന്റെ പ്ലഷർ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 2 മണി കഴിഞ്ഞാണ്. കള്ളന്മാർ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സമയമാണ്. കക്കാൻ പോകുന്നവരെ കൃത്യം അറിയുന്നത് ഞാൻ കക്കാൻ പോകുന്നോണ്ടല്ല കേട്ടോ, ഉറക്കിനെ കുറിച്ച് വായിച്ചോണ്ട് അറിഞ്ഞതാണ്. രാത്രിയുടെ 3-ാം വ്യാമം ആയിക്കഴി 2 പകുതി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ലോറി ഡ്രൈവർമാരൊക്കെ കണ്ടിട്ടില്ലേ, അവരേറ്റവും കൂടുതൽ ഉറക്കം തോന്നുന്ന ഒരു 4-5 മണിയായാലായിരിക്കും. ചില ലോറികളൊക്കെ സൈഡാക്കി ഉറങ്ങുന്നതാണ്. ആ സമയത്താണ് ചില ലോങ് ഡ്രൈവ് ചെയ്ത KSRTCകളൊക്കെ അധികവും ആക്സിഡന്റ് ആവുന്ന ആ ഒരു സമയത്ത്. അങ്ങനെ ആ സമയത്തുള്ള ഉറക്കം പിടിച്ചു വെക്കാൻ പറ്റില്ല, അത് ഭയങ്കര ഉറക്കണം, അതിന്റെ സുഖത്തിൽ ഉറക്കണം. അപ്പോ അലാറൊക്കെ ഇങ്ങനെ ഓഫാക്കിയപ്പോൾ കിടക്കുമ്പോൾ എന്തൊരു സുഖമാണ്. ചിലപ്പോൾ 1 മണിക്ക് ഇങ്ങനെ മുത്തടിക്കാൻ എണീച്ചിട്ട് തിരിച്ചു വന്ന് കിടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ആ സമയത്തുള്ള ഉറക്കം ഒരു ഭയങ്കര ഗാഠമായ ഉറക്കം. ആ ഉറക്കിൽ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിനറിയാലോ പ്രിയപ്പെട്ടവരെ സ്ലീപ്പിംഗ് പാറ്റേൺ, ഹ്യൂമൻ സ്ലീപ്പിംഗ് പാറ്റേൺ പഠിച്ചത് പഠിച്ചാണല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന് അറിയാലോ ഉറക്കത്തിന്റെ ഗാഠ നിദ്രയുടെ സമയം ഏതാണ്, ലൈറ്റ് നിദ്രയുടെ സമയം പഠിച്ചവന് അറിയാലോ. അതുകൊണ്ടാണ് തത്തജാമാചരൂപം എന്ന് പറഞ്ഞത്, അവരവരുടെ കിടക്കപ്പായിൽ അവരുടെ ശരീരത്തിൽ പറിച്ചെടുക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവർ റമദാന്റെ മുന്നേ നിങ്ങൾ അത് തുടങ്ങണം. ഹജ്ജ് ചെയ്യണം, റമദാന്റെ മുന്നേ തുടങ്ങണം. അത് തുടങ്ങാനുള്ള ഒരു മാർഗം എന്താണ്? 1-ാമത്തേത് തീവ്രമായ ആഗ്രഹം ഉണ്ടാവുക. തീവ്രമായ അതിനെ നിസ്കരിക്കണം, എന്തായാലും നിസ്കരിക്കണം എന്ന തീവ്രമായ ആഗ്രഹം നമുക്കുള്ള ആ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എഴുന്നേക്കാൻ പറ്റും. 2-ാമതായി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10-12 അലാറം വെക്കുക. നിങ്ങള് ഞാൻ പറയുമ്പോ ചിലപ്പോ എനിക്ക് ഭ്രാന്തെന്നൊക്കെ തോന്നും, പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 10-12 അലാറം വെക്കുക. അപ്പൊ നിങ്ങള് ഒരു 4 മണിക്ക് 4:30 എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 3:30 ഇട്ടിട്ട് അലാറം തുടങ്ങും. 3:30, 3:50, 3:55, 4:00, 4:05, 4:10, 4:30 അങ്ങനെ അലാറം വെക്കുക. എന്നിട്ട് കൈ എത്താത്ത ദൂരത്ത് ഫോൺ കൊണ്ടുപോയി വെക്കുക. കൈ എത്തരുത്, കൈ എത്താത്ത ദൂരത്ത് എന്ത് ചെയ്യുക, ഫോൺ കൊണ്ടുപോയി വെക്കുക. അപ്പൊ 3:30 അലാറം അടിക്കും. അപ്പൊ നിങ്ങൾ എണീറ്റിട്ടില്ലെങ്കിലും കെട്ടിയോളും ഓഫാക്കുമ്പോൾ എണീപ്പിക്കും. അപ്പൊ എന്തായിരുന്നത്, 3:30 എണീച്ചിട്ട് 4:30 വരെയുള്ള അലാറം ഓഫാക്കി കിടക്കരുത്. ആ എണീച്ച് നടന്നു പോകുമ്പോൾ ബോധം വരണം, ഞാൻ തഹജ്ജുദ് സ്കരിക്കാൻ വേണ്ടി വെച്ചതാണ്, ആ അലാറം മാത്രം ഓഫ് ചെയ്യുക. അവർ 5 മിനിറ്റ് കൂടി ചിലപ്പോൾ കിടക്കണം തോന്നും, 5 മിനിറ്റ് കൂടെ വന്ന് കിടന്നോ പ്രശ്നമില്ല. 3:00 പിന്നെ അടിക്കും. അപ്പൊ ഭാര്യ എണീച്ച് പോയി എണീക്കുമ്പോൾ എണീപ്പിക്കും. അപ്പൊ ഒന്നുകൂടെ പോയി എണീറ്റ് ഓഫാക്കി വരിക. 3-ാമത്തെ അലാറം അടിക്ക്, കെട്ടിയോ എന്തായാലും എണീപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കും. അപ്പൊ ഈ എണീറ്റ് പോകുമ്പോ ബോധം വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഹൃദയത്തിൽ അത്രക്ക് ആഗ്രഹം ഉണ്ട് നമുക്ക് തേജസ്കരിക്കണം എന്ന്. ഹൃദയത്തിൽ അത്രക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ എണീറ്റ് പോകുമ്പോൾ നമ്മളത് ചെയ്യണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് 3:30, 3:50, 3:55, 4:00, 4:05, 4:10, 4:30 അടിക്കുമ്പോൾ എണീക്കാന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഓഫാക്കിട്ട് നമുക്ക് കിടക്കും. അത്രേ ഉണ്ടാവുള്ളൂ. ആദ്യം വേണ്ടത് ഹൃദയത്തിൽ നല്ല ആഗ്രഹമാണ്, പിന്നെ നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റും. കഴിയുന്നത്ര നിസ്കരിക്കാം, 11 റക്അത്ത് വരെ നിസ്കരിക്കാം. ആദ്യം 3 നിസ്കരിക്കാം, പിന്നെ 5 നിസ്കരിക്കാം, പിന്നെ 7 നിസ്കരിക്കാം, പിന്നെ 9 നിസ്കരിക്കാം, പിന്നെ 11 നിസ്കരിക്കാം. ഹിഫ്ദ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, മൊബൈലിൽ ഖുർആൻ ഉണ്ടാവുമല്ലോ, ആ മൊബൈലിൽ ഖുർആൻ എടുത്തിട്ട് ഓതി നോക്കി ഓതിയിട്ട് നിസ്കരിക്കാം. നോക്കി ഓതുക, എന്നിട്ട് ഓതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പോക്കറ്റിലോ അല്ലെങ്കിൽ അടുത്തെന്തെങ്കിലും മേശ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് റുക്കുവിലും സുജൂദിലൊക്കെ പോവാം. ഏറ്റവും കൂടുതൽ നീണ്ട ഊത്ത് നടത്തുന്ന നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. റമദാനിന് മുന്നേ അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് അവസാനമായി ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവർ പറയുന്നവരാണ് ഈ തഹജ്ജുദിനെ എഴുന്നേറ്റാലും അല്ലാത്തപ്പോഴും ഒക്കെ അവർ പറയുന്നവരാണ്. എന്താണ് അവർ പറയുന്നത്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഭയാനകമായ നരകത്തിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ. നിശ്ചയമാ നരകത്തിലെ അദാബ് തീരാ നഷ്ടമാണ് റബ്ബേ. ആ നരകത്തിലെ അദാബിനെ കുറിച്ച് എപ്പോഴും അല്ലാഹുവിനോട് മോചനത്തിന് ചേടുക, കാവലിനെ ചേടുക. കാരണം പ്രിയപ്പെട്ടവരെ, ആ നരകം കാണുന്നത് തന്നെ അദാബാണ്, ആ നരകത്തിലേക്ക് നോക്കുന്നത് തന്നെ അദാബാണ്. നാളെ മഹ്ശറയിലെ മനുഷ്യന്മാര് മുഴുവനും നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാൽ ആ മഹ്ശറയിലേക്ക് നരകം കൊണ്ടുവരപ്പെടുമെന്നാണ്. ആ നരകത്തെ ദൂരെ നിന്ന് തന്നെ നോക്കിക്കാണാൻ കഴിയും. ആ നരകത്തെ കാണുന്ന കുറ്റവാളികളുടെ മനോമുഖരത്തിലുണ്ടാകുന്ന വ്യവഹാരങ്ങൾ ഉണ്ടാകുന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നരകത്തെ കാണുന്ന
കുറ്റവാളി അന്നേ ദിവസം ആഗ്രഹിച്ചു പോവുകയാണ്. രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നരകത്തിൽ നിന്ന് വിപണി എന്റെ മകനെ ഞാൻ പകരം തന്നിട്ട് ആ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ഭാര്യയെ തന്നിട്ട് എന്റെ കൂട്ടുകാരനെ തന്നിട്ട് എന്റെ സഹോദരന് പകരമായി ചെന്നിട്ട് എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. എന്റെ പ്രിയതമയെ പകരമായി ചെന്നിട്ട് ആ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ മുഴുവനും പകരമായി ചെന്നിട്ട് ആ നരകത്തിന്റെ അതാപിന്റെ നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു രാധ, എത്ര നന്നായിരുന്നു റബ്ബേ. അറിയാതെ പറഞ്ഞു പോകുകയാണ്, ഈ നരകത്തിൽ നിന്ന് എന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ മാത്രമുള്ള പ്രാർത്ഥിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ, ഔഫസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ ശരീരങ്ങളെയും കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. അവിടെ കത്തിക്കപ്പെടുന്നത് പച്ച മനുഷ്യരാണ്, കല്ലുകളാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. തലയോട്ടികൾ മുടുക്കി കളയുന്ന നരകമാണ്. അവിടെയുള്ളത് തിളച്ചു മറിയുന്ന അരുവികളാണ്, അവിടെയുള്ളത് ഹസീൻ എന്ന പദാർത്ഥമാണ്, അവിടെയുള്ള ഭക്ഷണം സംഭവമാണ്, അവിടെയുള്ള ശിക്ഷകൾ ഭയാനകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഓരോ അലാപകൾ അനുഭവിച്ചവന്റെ തൊലി കരിഞ്ഞു പോകുമ്പോ പകരമായി തൊലി കൊടുത്തിട്ടുള്ള പറയുകയാണ്, നീ അനുഭവിച്ചു കൊള്ളുക, ഇന്ന കരന്ത അസീസുൽ കരീം, നീ വലിയ മാന്യനായിരുന്നു, വലിയ പ്രതാപിയായിരുന്നു, അതുകൊണ്ട് ഇന്ന ദിവസം നീ അനുഭവിച്ചു കൊള്ളുക എന്ന് നരകത്തിൽ അത് പറയുമെന്നാണ്. ആ നരകത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും വേണം. ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ, അതിഭയാനകമാണ് നരകം, സഹിക്കാൻ കഴിയാത്തതുമാണ് നരകം. ഒരിക്കലും സഹാബത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഉമ്മറ പഠിക്കൽ നിന്നിട്ട് ഭാര്യമാര് പറഞ്ഞതെന്താ, തിരിച്ചു വരുമ്പോ ഒന്നുമില്ലെങ്കിലും വെറും കയ്യോടെ തിരിച്ചു വന്നു, വിശപ്പ് നമുക്ക് സഹിക്കാം, നരകത്തിന്റെ തീ സഹിക്കാൻ പറ്റൂല, അത്രക്ക് ചൂടാണ് പ്രിയപ്പെട്ടവരെ. സാധാരണ ഈ ഭൂമിയിലുള്ള തീയിന്റെ ചൂടല്ല, അതിന്റെ 70 ഇരട്ടി ശക്തിയുള്ള ചൂടാണ് നരകത്തിലുള്ളത്. ആ തീ നമ്മൾ അനുഭവിക്കണം. അത് മാത്രമല്ല, ദാഹിച്ചു കരയുമ്പോ നമ്മൾ വെള്ളത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിലേക്ക് തിളക്കുന്ന വെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു തരിക. അത് ഒഴിച്ചു തരുമ്പോ നമ്മുടെ തൊണ്ട പൊട്ടിയിട്ട് നമ്മുടെ കവളും തൊണ്ടയും എല്ലാം പൊട്ടി അതിന്റെ ഉള്ളിൽ കൂടെ വയറിനുള്ളിൽ തിളച്ചു മറിഞ്ഞ് വയറും തൊണ്ടയും പൊട്ടിയിട്ട് വെള്ളം പുറത്തേക്ക് വരും. ഈ ദുനിയാവിൽ അത് സംഭവിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ മരിക്കും, അവിടെ കഴിഞ്ഞു. പക്ഷേ അവിടെ ജീവിതവും മരണവും ഇല്ല, അവിടെ നമ്മൾ മരിക്കൂല. തൊണ്ട പൊട്ടിയാലും വയറ് പിളർന്നാലും അവിടെ മരണമില്ല പ്രിയപ്പെട്ടവരെ. പിളർന്ന വയറുമായി നമ്മൾ ജീവിക്കും, പൊട്ടിയ തൊണ്ടയുമായി നമ്മൾ ജീവിക്കും, ഉരുകിയൊലിക്കുന്ന തലയോട്ടിയുമായി നമ്മൾ അവിടെ ജീവിക്കും. അതിന്റെ വേദന മുഴുവൻ അനുഭവിച്ചിട്ട് തന്നെ നമ്മൾ അവിടെ ജീവിക്കും. നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളച്ച ടാറിന്റെ വെള്ളമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നരകത്തിലെ ഒരു പായസത്തെ കുറിച്ച് ഞാൻ എന്റെ ഭാഷയിൽ എങ്ങനെയാണ് പറയാ, ഖുർആൻ പറയുന്നുണ്ട്, അതിന്റെ പേര് ഗിസ്ലീൻ എന്നാണ്. നരകവാസികൾ ദാഹിച്ചു കരയുമ്പോ മലക്കുകൾ അവർക്ക് കൊടുക്കും. എന്താണെന്നറിയോ കൊടുക്ക, അവരുടെ തൊലി കത്തിയിട്ട് ആ തൊലിയിൽ നിന്ന് ഉരുകിയൊലിക്കുന്ന ചോരയും രക്തവും ചെലവുണ്ടല്ലോ, ആ ചോരയും ചെലവും നരകത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു നദിയായി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടാവും. തിളച്ച് മറിഞ്ഞിട്ടാണ് അത് ഒഴുക. ആ ചോരയും ചെലവും തന്നെ അവരുടെ വായിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു കത്ത് രക്ഷിക്കട്ടെ. ഇതെല്ലാം ചെയ്യാൻ ആ നരകത്തിൽ മലക്കുകൾ ഉണ്ടാവും.
أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة للذين كفروا وما جعلنا أصحاب النار إلا ملائكة أصحاب النار أيت نان نيوغيتي وچد ملائكنا وما جعلنا عدتهم إلا فتنة അവരുടെ എണ്ണം ആകട്ടെ ഞാൻ വലിയ ഫിതനയായിട്ടാണ് നിശ്ചയിച്ചത് നരകവാസികളെക്കാൾ എണ്ണം അതിൻ്റെ അകത്ത് ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകൾക്കുണ്ടാകും ഖിലാദുൻ ശിദാദ് പരുക്കന്മാരാണ് ശക്തരാണ് ആ നരകത്തിലെ ശിക്ഷ നടപ്പാക്കുന്ന പാറാവുകാരായ മലായിക്കത്തുകളുടെ റഈസാണ് നേതാവാണ് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം ആ മാലിക് മലക്ക് മാലിക്കിനെ വിളിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വനാദ യാ മാലിക് എന്താണ് പറയുന്നത് കുറച്ച് വെള്ളം താന്നല്ല പറയുന്നത് കുറച്ച് ഭക്ഷണം താന്നല്ല പറയുന്നത് എന്തെങ്കിലും കുടിക്കാൻ താന്ന് രക്ഷപ്പെടുത്തൊന്നല്ല പറയുന്നത് എന്താ പറയുന്നത് ഒന്ന് കൊന്നു തരുമോ ഒന്ന് കൊന്നു തരുമോ ഒന്ന് മരണം തരുമോ അങ്ങയുടെ റബ്ബിനോട് ഒന്ന് മരണം നൽകാൻ പറയുമോ എന്താ മറുപടി കാൽ അദ്ദേഹം പറയും ഇന്നെ കുമ്മാക്കിസൂൻ മരിക്കൂല നിങ്ങൾ എന്നെന്നും ജീവിക്കുന്നവരാണ് ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചിട്ട് തന്നെ നിങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും ഇരട്ടിയാക്കപ്പെടും ശിക്ഷ ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കപ്പെടും ഈ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂൽ മിഅ്റാജ് യാത്ര പോയപ്പോ കണ്ടിട്ടുണ്ട് എല്ലാ മലക്കുകളും റസൂലിനെ പുഞ്ചിരിച്ചിട്ടാണ് വരവേറ്റത് റസൂലിനോട് പുഞ്ചിരിച്ചിട്ടാണ് സലാം പറഞ്ഞത് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിനെ പിറകുന്നാണ് വിളിച്ചത് പറയുന്ന വിളിച്ചപ്പോൾ റസൂൽ തിരിഞ്ഞു നോക്കി മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞു മർഹബൻ എന്ന് പറഞ്ഞു പോയി ചിരിച്ചിട്ടില്ല ജിബ്രീലിനോട് ചോദിച്ചു റസൂൽ എന്ത് ചിരിക്കൂലേ ഇല്ല ചിരിക്കൂല നരകത്തിനെ കാക്കുന്ന മലക്കാണ് അദ്ദേഹത്തിന് ചിരിക്കാൻ അള്ളാഹുവിന്റെ അനുമതിയില്ല സുബ്ഹാനല്ലാഹ് അതുകൊണ്ടാണ് ആ നരകത്തിന്റെ ഭയാനകത പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇബാദുർ റഹ്മാൻ എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ റമദാനിന് മുന്നേ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ നാമത് നമ്മുടെ തെറ്റുകൾ മുഴുവൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുക അതിനൊരു സമയം കണ്ടെത്തുക സ്വലാത്തു തൗബ നടത്തുക പശ്ചാത്താപത്തിന്റെ രണ്ടരക്കാത്ത നമസ്കാരം നടത്തുക ഹൃദയം ശുദ്ധിയാക്കുക രണ്ടാമത്തത് സ്വഭാവം നന്നാക്കുക താഴ്മയുള്ളവരാക്കുക തവാദുള്ളവരാകുക മൂന്നാമത്തത് തഹജ്ജുദ് നമസ്കരിക്കുക തുടങ്ങുക നാലാമത്തത് നരകത്തിന്റെ അദാബിനെ കുറിച്ച് മനസ്സിലാക്കി ആ നരകത്തിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മോചനം തേടാൻ തുടങ്ങുക അള്ളാഹു സുബ്ഹാനഹു വതആല നബുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ റമദാൻ ആകുന്നതിന്റെ മുന്നേ ഇബാദുർ റഹ്മാനിന്റെ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അഥവാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കുവാനും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ മരിക്കുവാനും നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്ന ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്ന അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين واخر دعوانا ان الحمد لله رب العالمين هذا والله اعلم سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك